Good evening, everyone. Welcome to the National Wildlife Week Celebration 2021, hosted by Aranyakam Nature Foundation. As you all know, we are a group of individuals from diverse areas of life brought together by our love for nature. And we hope to, we strive continuously to gift a better future to our next generation. So as a part of the National Wildlife Week celebrations, we are bringing to you a series of webinars on lesser known sanctuaries and national parks of Kerala. Today we begin the session on Shendurne Wildlife Sanctuary with a welcome address by our Aranyakam Nature Foundation trustee, Mr. Shamim Hassan. Shamim? A very good evening to one and all on behalf of ANF, Aranyakam Nature Foundation. So we first of all, I would like to welcome Shanawas sir, Shanawas IFS. So he is an MSc in forestry and MBA, and working as a deputy conservator of forests in Kerala Forest Department, currently in Punalur division as a divisional forest officer. He has contributed a lot in terms of services to the Wildlife and Forest Department. He is given publications in fuel value evaluation and selected agroforestry tree species in Journal of Agroforestry, and also response of teak seedlings to fertilizer application in Journal of Tropical Forestry. So welcome to this talk, sir. And again, I would like to welcome our what you call Aranyakam Foundation Chairman Isa sir, and all our fellow trustee members, Dhruv, Arvi, Amir, Professor, and everyone. And along with that, I would also like to take this opportunity to welcome all the listeners to this wonderful session in Wildlife Week that we are having. And welcome to the session. Thank you. So, Arvi, over to you. Thank you, Shamim. Now I invite our speaker, Mr. A. Shanawas, IFS, Deputy Conservator of Forest, Kerala Forest and Wildlife Department, to give the talk. Welcome, sir. Good evening. പുനലൂർ ഡി എഫ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അതിന് മുൻപ് ചന്ദ്രനി വൈൽഡ്ലൈഫ് പാർക്കിനായിട്ട് 4 വർഷം വർക്ക് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കണം ഈ സർ ഈ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത്. എൻ്റെ 4 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് മുഖ്യമായിട്ടും എൻ്റെ ഈ ടോപ്പിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോ ചന്ദ്രണി വന്യജീവി സങ്കേതം ഒരു ലെസർ നോൺ സാങ്ച്വറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. പക്ഷേ അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ റീസെൻ്റ് ആയിട്ടാണ് കുറച്ച് എനിക്ക് തോന്നുന്ന ഈ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ എൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ, ചെന്തുരുണി വൈൽഡ്ലൈഫ് സാങ്ക്ച്വറി അല്ലെങ്കിൽ ചെന്തുരുണി എന്ന പേര് വളരെ പണ്ടുകാലം മുതൽക്കേ കേട്ട ഒരു പേരാണ്. പലതിലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോ ചെന്തുരുണി അല്ല ചെന്തുരുണി, ചെന്തുരുണി എന്നുള്ള പേരാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇംഗ്ലീഷില് ചെന്ത്രോണി, ചെന്ത്രോണി എന്നാണ് പല വർക്കിംഗ് പ്ലാനുകളിലും. നമ്മുടെ കൊല്ലം ഡിവിഷൻ്റെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള വർക്കിംഗ് പ്ലാനുകൾ, അതായത് 40s and 30s ഉള്ള വർക്കിംഗ് പ്ലാനുകളിലെല്ലാം ചെന്ത്രോണി എന്ന പേരാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ചെന്തുരുണി അല്ലെങ്കിൽ ചെങ്കുറിഞ്ഞി എന്നുള്ള പേരുകൾ ഈ വർക്കിംഗ് പ്ലാനുകളിൽ ഒന്നും തന്നെ ഇല്ല. കൂടാതെ ഇങ്ങനെ ഈ വനസ്മരണകൾ എന്നുള്ള, നമുക്കറിയാം കെ സി എന്ന അവരുടെ നാമത്തിൽ എഴുതപ്പെട്ട പരമേശ്വരൻ, സി പരമേശ്വരൻ നായർ, അദ്ദേഹം നമ്മുടെ ട്രാവൻകൂർ ഫോറസ്റ്റിന്റെ റേഞ്ച് ഓഫീസറായിട്ടും ഫോറസ്റ്ററായിട്ടും
ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചുപോയി 1969 മരിച്ചു. അപ്പോ അദ്ദേഹം ജോലി ചെയ്ത കാലഘട്ടം 1908 to 1949 വരെയുള്ള കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രാവൻകൂർ ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ള വിവരണം അദ്ദേഹത്തിന്റെ വനസ്മരണകൾ എന്നുള്ള പുസ്തകത്തിൽ വളരെ പ്രബലമായിട്ട് അത് എല്ലാ ചാപ്റ്ററുകളിലും നമുക്ക് കാണാൻ കഴിയും. അതില് ചന്ദ്രനിയെ പറ്റി മിക്കവാറും ചാപ്റ്ററുകളിൽ ചന്ദ്രനിയെ അല്ലെങ്കിൽ ചന്ദ്രനിയെ പറ്റി റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ചന്ദ്രനി എന്ന വനഭാഗം വളരെ ഈ വന്യമായ ഭൂവിഭാഗമായിട്ടാണ് അദ്ദേഹം ഇതില് പറഞ്ഞിരിക്കുന്നത്. അതായത് വളരെയധികം ദുഷ്ടമൃഗങ്ങളും കൊടുങ്കാടുമുള്ള ഒരു വാലി, അതാണ് ചന്ദ്രനി വാലി ആയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനി വാലിക്ക് അല്ലെങ്കിൽ ചന്ദ്രനി താഴ്വരയ്ക്ക് ആ പേര് എങ്ങനെ ലഭിച്ചു. അപ്പൊ അദ്ദേഹം ചന്ദ്രനി വാലിക്ക് ആ പേര് ലഭിച്ചത് ആ സ്ഥലത്തിന്റെ പേരിൽ നിന്നാണോ അതോ ഒരു മരത്തിന്റെ പേരിൽ നിന്നാണോ എന്ന് അതില് ആ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. എനിവേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആ ഈ വനസ്മരണകൾ എന്ന ഗ്രന്ഥത്തിന്റെ ഫസ്റ്റ് എഡിഷൻ വരുന്നത് 1949 അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കൊല്ലം ഡിവിഷന്റെ അന്ന് കൊല്ലം ഡിവിഷൻ ആയിരുന്നു ഈ ചന്ദ്രനി ഉൾപ്പെടെയുള്ള കൊല്ലത്തെ എല്ലാ ഫോറസ്റ്റ് മേഖലയും. അപ്പൊ ചന്ദ്രനി എന്നുള്ള ആ പേര് കൊല്ലം ഡിവിഷന്റെ വർക്കിംഗ് പ്ലാനില് ചന്ദ്രോണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതില് ചെങ്കുറിഞ്ഞി എന്ന മരത്തെ പറ്റി എങ്ങും റെഫർ ചെയ്തിട്ടില്ല. പകരം ചന്ദുരുണി എന്ന മരത്തെ പറ്റിയാണ് റെഫർ ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ചന്ദുരുണി നോട്ട് ചന്ദുരുണി. അപ്പൊ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഈ ചന്ദുരുണി എന്നുള്ളത് ഒരു തമിഴ് വാക്കാണ്. ചെന്ത് തമിഴിലെ ചെന്ത് എന്ന് പറഞ്ഞാൽ റെഡ് ചുവപ്പ് എന്നാണ്. അപ്പൊ ചന്ദുരുണി മരത്തിന്റെ വുഡ് ടിമ്പർ നല്ല ചുമന്ന ആകർഷകമായ ചുമന്ന നിറമാണ് പലരും കണ്ടിട്ടുണ്ടാകും. അതിന്റെ പ്രസന്റേഷനിൽ അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കാണിക്കാം. അപ്പൊ ഈ ചന്ദ്രനി മരം അന്ന് തമിഴ്നാട്ടില് വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ടിമ്പർ ആയിരുന്നു. ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ടും മറ്റ് വീട്ടിലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ടും എല്ലാം വളരെയധികം ഉപയോഗിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പ് വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു സ്പീഷീസ് ആയിട്ട് ഒരു മരമായിട്ടാണ് ഈ പരമേശ്വരൻ നായരുടെ വനസ്മരണകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനി മരത്തിന് വേണ്ടിയിട്ട് വളരെ അന്ന് കള്ളക്കടത്തും മരങ്ങൾ കാട്ടിൽ നിന്നും തമിഴ വെട്ടിക്കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹത്തിന്റെ വനസ്മരണകൾ എന്ന ചന്ദ്രനി എന്ന മരത്തിന്റെ പേരിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേര് ഉണ്ടായത്. അത് ചന്ദ്രനി എന്നായത് റീസെന്റ് ആയിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ചന്ദ്രനി പറഞ്ഞ് ഇംഗ്ലീഷിലും മറ്റെല്ലാം എഴുതി അതിന്റെ CS ആയിട്ടും അത് ലോപിച്ച് ചന്ദ്രനിയും ആയിട്ട് മാറിയതായിരിക്കാം. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഡോക്ടർ സി രാജേന്ദ്രൻ നായർ, അദ്ദേഹം കൊല്ലത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം കുറച്ച് പഠനങ്ങൾ ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായിട്ട് അല്ലെങ്കിൽ ചന്ദ്രനി താഴ്വരയുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനം നടത്തിയിരിക്കുന്നത് 2014 കാലഘട്ടത്തിലാണ്. അതിൽ അദ്ദേഹത്തിന് വളരെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിന് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചന്ദ്രനിയുമായിട്ട് ചേർന്ന് കിടന്ന ചന്ദ്രനി വാലിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പല എസ്റ്റേറ്റുകളിൽ നിന്നും മറ്റും അദ്ദേഹം റോക്ക് ഷെൽറ്റേഴ്സ് പുരാതന മനുഷ്യൻ താമസിച്ചിരുന്നതായിട്ട് പറയുന്ന
റോക്ക് ഷെൽട്ടേഴ്സ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല അന്ന് ഉപയോഗിച്ചിരുന്ന റോക്ക് ടൂൾസ്, അത് പുരാതന കാലത്ത് ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന റോക്ക് ടൂൾസ് പലതും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ചന്ദ്രണി വാലി സിവിലൈസേഷൻ എന്നുള്ള ഒരു സിവിലൈസേഷൻ, അത് അന്ന് ചന്ദ്രണി വാലി സിവിലൈസേഷൻ എന്നായിരിക്കില്ല പറഞ്ഞിരിക്കുക, ഒരു സിവിലൈസേഷൻ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ നിലവിലിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രണി എന്ന സാങ്ച്വറി റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ചന്ദ്രണി എന്ന പദം പഴയതാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ പ്രസന്റേഷനിലേക്ക് കടക്കാം. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. ഇത്രയും പറഞ്ഞതിൽ കമന്റ്സ് നമുക്ക് ചാറ്റ് ബോക്സിൽ ഇടാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അവസാനം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ അവസാനം നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ പോകും. നമുക്ക് അവസാനമായിട്ട് ചർച്ചയിലേക്ക് വരാം. ചന്ദ്രണി വൈൽഡ് ലൈഫ് സാങ്ച്വറി കൊല്ലം ജില്ലയിലെ, നമ്മള് തിരുവനന്തപുരത്തോട് ചേർന്ന് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതം. അത് അതിന്റെ ലൊക്കേഷൻ, നമ്മുടെ സാങ്ച്വറിയുടെ എൻട്രി വെച്ചിട്ടാണ് ലൊക്കേഷൻ പറയുന്നത്. അതിന്റെ ലൊക്കേഷൻ തെന്മല ഡാം ജംഗ്ഷനിലാണ്, ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് തിരുവനന്തപുരം ചെങ്കോട്ട റോഡ്. അത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ്. അതിന്റെ ലാറ്റ്ലോങ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 4 സൈഡും വനത്താൽ ചുറ്റപ്പെട്ടതാണ്. 4 ഫോറസ്റ്റ് ഡിവിഷൻസ് ആണ്. നമ്മള് നോർത്ത് നോക്കിക്കഴിഞ്ഞാൽ, വടക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് തെന്മല ഫോറസ്റ്റ് ഡിവിഷനും അതിന്റെ ഈസ്റ്റ് കളക്കാട് KMTRഉം ദെൻ സൗത്ത് തിരുവനന്തപുരം ഡിവിഷനും വെസ്റ്റ് പുനലൂർ ഡിവിഷനുമാണ്. അത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രണി വന്യജീവി സങ്കേതം വനത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തും പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള മനുഷ്യരുമായിട്ട് അധികം ബന്ധമില്ലാത്ത, പ്രൈവറ്റ് ലാൻഡ്സുമായിട്ട് അധികം ബന്ധമില്ലാത്ത ഒരു സാങ്ക്ച്വറിയാണ്. എന്നാൽ തന്നെ കുറച്ച് എൻക്ലോഷേഴ്സും സൈഡിൽ കുറച്ച് ഫ്രിഞ്ച് ഏരിയ കമ്മ്യൂണിറ്റീസും ഉണ്ട്. അത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 72 കിലോമീറ്ററും കൊല്ലം ടൗണിൽ നിന്നും 68 കിലോമീറ്ററും പുനലൂരിൽ നിന്ന് 20 കിലോമീറ്ററും കുളത്തൂപ്പുഴ ടൗണിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് ദൂരം. ഇതിന്റെ ആക്സസ് നമുക്ക് ചെങ്കോട്ട റെയിൽവേ, കൊല്ലം ചെങ്കോട്ട റെയിൽവേ, കൊല്ലം ചെങ്കോട്ട നാഷണൽ ഹൈവേ, അല്ലെങ്കിൽ തിരുവനന്തപുരം ചെങ്കോട്ട നാഷണൽ ഹൈവേ വഴി ഇതിന്റെ ആക്സസ്. നെക്സ്റ്റ് സാങ്ച്വറിയെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. ഇത് ABRന്റെ പാർട്ടാണ്, നമുക്കെല്ലാം അറിയാം. സതേൺ വെസ്റ്റേൺ ഗേറ്റ്സിന്റെ ABRന്റെ സതേൺ വെസ്റ്റേൺ ഗേറ്റ്സിന്റെ പാർട്സ് ആണ്. ദെൻ ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ഒറ്റ സാങ്ച്വറിയാണ്, ഒരേ ഒരു സാങ്ച്വറിയാണ്. ഇത് 1984 August 25 ഇത് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇതിന്റെ മൊത്തം ഏരിയ 172.403 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്ന ആലുവ കുറിച്ചിയാണ്, തമിഴ്നാട് ബോർഡറായിട്ട് വരും. 1550 മീറ്റർ ആണ്. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആസ്പെക്ട്സ്, ചന്ദ്രണിയായിട്ട് ബന്ധപ്പെട്ട രണ്ട് ആസ്പെക്ട്സ്. ഒന്ന്, അതായത് ഒരു എക്കോസിസ്റ്റം, മിഡിസ്റ്റിക്ക സോംസ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയയാണ്, ഒരു ഫ്രഷ് വാട്ടർ സോം ഫോറസ്റ്റ് ആണ്. അത് ചന്ദ്രണിയിൽ മാത്രമല്ല, അടുത്തുള്ള കുളത്തൂപ്പുഴ, അഞ്ചൽ റേഞ്ചുകളുടെ ലോ ലൈങ് ഏരിയകളിലെല്ലാം കാണുന്ന ഒരു ഫോറസ്റ്റ് ടൈപ്പാണ്. അതുപോലെ തന്നെ ഗ്ലൂട്ട ട്രാവൻകോറിക്ക
അത് ചന്ദ്രനിയും ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീഷീസ് ആണ്. ഒരു പർട്ടിക്കുലർ ഓൾട്ടിറ്റ്യൂഡിൽ മാത്രമേ 600 to 900 meter ഓൾട്ടിറ്റ്യൂഡിൽ കാണുന്ന ഒരു വൃക്ഷമാണ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ. നമ്മൾ ആദ്യം കാണുന്നത് ചെങ്കുറിഞ്ഞി മരമാണ്. അല്ലെ, സോറി, ഞാൻ ഈ ചെങ്കുറിഞ്ഞി എന്നുള്ള വാക്ക് എന്റെ പ്രസന്റേഷനിൽ തന്നെ ഉപയോഗിക്കുന്നതിലൊരു ഇതുണ്ട്. അത് ചെന്തുരുണി മരമാണ്. അപ്പൊ ഇതൊരു ലോഫ്റ്റി എവർഗ്രീൻ സ്പീഷീസ് ആണ്. അതിൻ്റെ ഫാമിലി അനാകാർഡിയസ്. ലോക്കൽ നെയിം ചെന്തുരുണി, അത് ചെങ്കുറിഞ്ഞി എന്ന് പറയുന്നുണ്ട്, ചെങ്കുറിഞ്ഞി എന്ന് ലോക്കലി പറയുന്നുണ്ട്. ഇന്ത്യൻ റെഡ് വുഡ് എന്ന് പറയുന്നുണ്ട്, തിരുനെൽവേലി റെഡ് വുഡ്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ, മുൻപ് പറഞ്ഞ ആ ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൽ വളരെ അന്ന് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ടിമ്പർ ആയിരുന്നു ഈ ഗ്ലൂട്ടാ ട്രാവൻകൂർക്കയുടെ ടിമ്പർ. അതിന്റെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 1870 ഈയെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ലീഫ് സ്ട്രക്ചർ, അതിന്റെ ഫ്രൂട്ട് ഏകദേശം ഒരു ചെറിയ ബോൾ സൈസ് ആണ്, ക്രിക്കറ്റ് ബോളിന്റെ, ചെറിയ ടെന്നീസ് ബോളിന്റെ സൈസ് വരും. ദെൻ അതിന്റെ ടിമ്പർ ആണ് നല്ല റെഡ് കളറാണ്, ബ്രൗണിഷ് റെഡ് കളറിലുള്ള ടിമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫേർണിച്ചർ മേക്കിങ്ങിനും മറ്റൊക്കെ വളരെ പണ്ട് കാലത്ത്, മുൻകാലത്ത് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. മിക്കവാറും ഒരു പഴമയിൽ പറയുന്നത് പണ്ട് സിംഹാസനങ്ങൾ, രാജാവിന്റെ കൊട്ടാരത്തിലെ ഫർണിച്ചറുകളെല്ലാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടിമ്പർ ഗ്ലൂട്ടാ ട്രാവൻകൂർക്കയുടെ ടിമ്പർ ആണെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ദെൻ ഈ സാങ്ച്വറി എങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് നോക്കാം. സാങ്ച്വറിയുടെ ടോട്ടൽ ഏരിയ 172.403 square kilometer. അതിൽ നമ്മൾ 3 zones നോക്കുകയാണെങ്കിൽ കോർ സോൺ വന്നിട്ട് 76.90 kilometer, ഏറ്റവും കൂടുതൽ ഏരിയ. ദെൻ ബഫർ സോൺ 68.40 kilometer. ടൂറിസം സോൺ, ടൂറിസം അത്ര വലിയ പ്രാബല്യത്തിൽ ഇല്ലെങ്കിൽ, റെസ്ട്രിക്റ്റഡ് ടൂറിസം അല്ലെങ്കിൽ റെഗുലേറ്റഡ് ടൂറിസം മാത്രമേ ഉള്ളൂ, അത് തന്നെ 27.1 square kilometer ആണ്. മെയിൻലി ബേസ്ഡ് ഓൺ ദ റിസർവോയർ, ഓൺ ദ ഇനിഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ റിസർവോയർ ഉള്ളി. ഇത്രയുമാണ് ഇതിന്റെ സൊണേഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ സാങ്ച്വറി ഇതിന്റെ ലെങ്ത് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് 23 kilometer ആണ്. ആവറേജ് വിഡ്ത് ഈസ് അറൌണ്ട് 8.5 to 9 kilometer. ദെൻ നമ്മുടെ ഈ സാങ്ച്വറിയെ പറ്റി പറയുകയാണെങ്കിൽ, സാങ്ച്വറിയുടെ വെജിറ്റേഷൻ അല്ലെങ്കിൽ സാങ്ച്വറിയുടെ ഏരിയ മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കല്ലട റിസർവോയറിന്റെ 3 ഭാഗങ്ങളിലായിട്ടാണ്. ഓൾ അറൌണ്ട് ദ കല്ലട റിസർവോയർ. ഇപ്പൊ കല്ലട റിസർവോയർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റിസർവോയർ ആണ്. അതായത് 22 kilometer ആണ് അതിന്റെ ലെങ്ത്. അതിന്റെ ടോട്ടൽ ഏരിയ വന്നിട്ട് 18.69 square kilometer ആണ്. ഇപ്പൊ തെന്മല റിസർവോയറിനും പരപ്പാർ റിസർവോയറിനും കല്ലട ഡാം എന്ന് എല്ലാം ഇതിനെ പറയുന്നു. ഇതൊരു ബേസിക്കലി ഇറ്റ്സ് ആൻ ഇറിഗേഷൻ പ്രോജക്ട്. അത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ള, ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു വലിയ ഒരു പ്രോജക്റ്റ് ആണ്. ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ വന്ന് 549 square kilometer. ഇതിന്റെ മാക്സിമം വാട്ടർ ലെവൽ 85 meter. ടോട്ടൽ കപ്പാസിറ്റി 5.24 billion meter cube. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഇത് കേരളത്തിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള, അതായത് നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള റിസർവോയർ ആണ്. ചെറിയ ഒരു ഇലക്ട്രിക് പ്രോജക്ട്, പവർ പ്രോജക്റ്റ് ഉണ്ട്. 15 megawattന്റെ ഒരു പവർ പ്രോജക്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മള് എൻക്ലോഷേഴ്സ് നോക്കുകയാണെങ്കിൽ, ചെന്തുരുണി വന്യജീവി സങ്കേതത്തില് മുഖ്യമായിട്ടും 3 enclosures ആണ് ഉള്ളത്. അപ്പൊ അതില് തന്നെ റോസ്മല എന്നുള്ള എൻക്ലോഷറിൽ മാത്രമാണ് കൂടുതൽ പബ്ലിക് ഉള്ളത്, ജനങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു
എൻക്ലോഷർ റോസ് മലയാണ്. അതിന്റെ എക്സ്റ്റെൻഡ് വന്നിട്ട് 2.21 സ്ക്വയർ കിലോമീറ്റർ, അതായത് 221 ഹെക്ടർ ഏരിയ ഉണ്ട്. നമ്പർ ഓഫ് ഫാമിലീസ് വന്നിട്ട് 225 ഫാമിലി ആളുകളുടെ ജനസംഖ്യ വന്നിട്ട് 1266. ഇതൊരു വാർഡാണ്, കൊളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഒരു വാർഡായിട്ടാണ് റോസ്മല. ഇത് റോസ്മല ഇപ്പൊ നമ്മുടെ റീഹാബിലിറ്റേഷൻ പാക്കേജിൽ വന്നിട്ടുള്ള ഏരിയ ആണ്. കല്ലാർ എസ്റ്റേറ്റ്, കല്ലാർ എസ്റ്റേറ്റില് കല്ലാർ രണ്ട് ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റ് ആണ്. അതായത് ഇപ്പോ തെങ്ങിൻ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ കല്ലാർ എസ്റ്റേറ്റിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം കൂടെ കൂടി 3.02 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ എക്സ്റ്റെന്റ്. ഇതിലെ നമ്പർ ഓഫ് ഫാമിലീസ് ബേസിക്കലി 22 ഫാമിലീസ് ഉണ്ട് അവിടെ. ബേസിക്കലി അത് പഴയ തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ കാലങ്ങളായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതിൽ 33 ആളുകളും അവിടെയുണ്ട്. അപ്പൊ അത് അവർക്ക് ഈ അവിടെ താമസിക്കുന്ന ഫാമിലീസിന് അവിടെ തൊഴിലുമായിട്ടുള്ള റൈറ്റ്സ് അല്ലാതെ മറ്റ് റൈറ്റ്സ് ഇല്ല. അടുത്ത റോക്ക്വുഡ് എസ്റ്റേറ്റ് ആണ്, 0.45 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഏകദേശം 100 ഏക്കർ മാത്രമാണ് വിസ്തീർണം. അവിടെയും രണ്ട് സ്ഥിരമായിട്ടുള്ള രണ്ട് തൊഴിലാളി കുടുംബങ്ങളാണ് അവിടെ ഇപ്പൊ താമസിക്കുന്നത്. അതിൽ 6 പേര്. അങ്ങനെ ടോട്ടൽ എക്സ്റ്റെന്റ്, അതായത് ചന്ദ്രനി വന്യജീവി സങ്കേതത്തിലെ മൊത്തം എൻക്ലോഷറുകളുടെ വിസ്തീർണം 5.68 സ്ക്വയർ കിലോമീറ്റർ ആണ്. നമ്പർ ഓഫ് ഫാമിലീസ് വന്നിട്ട് 249 ഫാമിലീസും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് 1305. ഇതാണ് അതിനകത്തുള്ള പോപ്പുലേഷൻ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ എൻക്ലോഷേഴ്സിന്റെ സ്റ്റാറ്റസ്. അപ്പൊ നമുക്ക് അതിന്റെ പെരിഫറി ഫ്രിഞ്ച് ഏരിയ ആയിട്ട് കട്ടിലപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ സെറ്റിൽമെന്റ് ഉണ്ട്. അത് ആദിവാസി സെറ്റിൽമെന്റ് അല്ല, നാട്ടുകാരുടെ സെറ്റിൽമെന്റ് തന്നെയാണ്. ശരിക്കും ഇതൊരു എൻക്ലോഷർ ആണ്, പക്ഷെ ചന്ദ്രനി സാങ്ക്ചറിയെ സംബന്ധിച്ചിടത്തോളം പെരിഫറിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തെന്മല ഡിവിഷനും കൂടെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും ഈ ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ് ഇപ്പോ ഇവിടെയും ഇത് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്ന 15 ഫാമിലിയോളം അവിടെ നിന്ന് വില്ലിങ്നെസ് പുറത്തു പോകാനായിട്ട് വില്ലിങ്നെസ് ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് ഫാമിലീസ് 37 ആണ്. 37 15 ഫാമിലീസ് അതിന്റെ വില്ലിങ്നെസ് അറിയിച്ചിട്ടുണ്ട് പുറത്തു പോകാനായിട്ട്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വന്നിട്ട് 99 പേരാണ്. ചന്ദ്രനി വന്യജീവി സങ്കേതത്തിന്റെ മാനേജ്മെന്റ് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് 1984 25/8/1984 ഇത് ഫോം ചെയ്യുന്നതെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സി പരമേശ്വരൻ നായരുടെ വനസ്മരണകൾ എന്നുള്ള ബുക്കില് ചന്ദ്രനി റേഞ്ച് എന്ന് ചന്ദ്രനി റേഞ്ചും അതില് റേഞ്ച് ഓഫീസറായ മുത്തുലിംഗത്തെ പറ്റിയും പറയുന്നുണ്ട്. ഞാനത് പക്ഷെ വർക്കിംഗ് പ്ലാൻസിൽ നോക്കുമ്പോൾ ചന്ദ്രനി വർക്കിംഗ് സർക്കിൾ ഉണ്ട്, ചന്ദ്രനി റേഞ്ച് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അത് കുറച്ചുകൂടെ കൂടുതൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ചന്ദ്രനി റേഞ്ചിന്റെ ഒരു ഹിസ്റ്ററി കിട്ടുമായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ സാങ്ച്വറിയുടെ ഫോർമേഷൻ 1984 അതിന് മുൻപ് 1984 ഇത് തെന്മല ഡിവിഷന്റെ തെന്മല റേഞ്ചിന്റെ ഭാഗമായിരുന്നു, അതായത് കുളത്തൂപ്പുഴ റിസർവിന്റെ ഭാഗമായിരുന്നു. അത് ഫോം ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ ഭാഗമായിട്ടാണ് ഫോം ചെയ്തത്. 1996 വരെ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1996 ചന്ദ്രനി വൈൽഡ് ലൈഫ് ഡിവിഷൻ എന്നുള്ള പുതിയ ഡിവിഷൻ ഫോം ചെയ്തു. പുതിയ ഡിവിഷനിലേക്ക് 1996 ഫോം ചെയ്ത ചന്ദ്രനി വൈൽഡ് ലൈഫ് ഡിവിഷനിലേക്ക് ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയും പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയും വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയും ചന്ദ്രനി വൈൽഡ് ലൈഫ് ഡിവിഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലേറ്റർ 1998 പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലേക്ക് തന്നെ തിരിച്ച് എടുക്കുകയും
ചെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷനിൽ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി മാത്രമാവുകയും ചെയ്തു. ഇതാണ് അതിന്റെ ഹിസ്റ്ററി. ദ മാനേജ്മെന്റ് ഓഫ് ദ സാങ്ച്വറി, നമ്മുടെ ടോട്ടൽ സ്റ്റാഫ് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് വാർഡനും ഒരു അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഫീൽഡ് ഓഫീസേഴ്സ്. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഫീൽഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസേഴ്സ് 8 പേര്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് 8 പേര്, ഫോറസ്റ്റ് വാച്ചേഴ്സ് 15, ഒരു ജീപ്പ് ഡ്രൈവർ എല്ലാം. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഡി എഫ് ഒയുടെ ഓഫീസിലെ അസിസ്റ്റൻസ് ആയിട്ട് ജൂനിയർ സൂപ്രണ്ട്സ് ഒരാള്, ഹെഡ് അക്കൗണ്ടന്റ്, ക്ലർക്ക്, എൽ ഡി ടൈപ്പ്, അങ്ങനെ 7 പേരാണ് ഡിവിഷൻ ഓഫീസിലുള്ളത്. വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ നിന്നുള്ള ഒരു മൂന്നാമതൊരു പോർട്ട്ഫോളിയോ ഉണ്ട്. അതിൽ ഒരു വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ്, എക്കോ ടൂറിസം പ്രോഗ്രാം ഓഫീസർ ആൻഡ് സോഷ്യൽ മൊബിലൈസർ. അതിൽ എക്കോ ടൂറിസം പ്രോഗ്രാം ഓഫീസർ ആൻഡ് സോഷ്യൽ മൊബിലൈസേഴ്സ് ടെമ്പററി ഹാൻഡ്സ്. അപ്പോൾ ഇതാണ് മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സോ നെക്സ്റ്റ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി. ഇപ്പൊ ചെന്തുരുണിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം, എനിക്ക് തോന്നുന്നു ഈ മീറ്റിംഗിലുള്ള എല്ലാവരും ഇതിന്റെ ബയോഡൈവേഴ്സിറ്റി ആസ്പെക്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവുക എന്നറിയാം. പക്ഷെ ഞാനൊരു ബയോളജിസ്റ്റ് അല്ല, ഒരു വൈൽഡ് ലൈഫ് എക്സ്പെർട്ടും അല്ല. എന്റെ ഫീൽഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ സിൽവികൾച്ചറാണ്. എന്നിരുന്നാൽ കൂടി ഞാൻ ഈ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിൽ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്നത് അതിന്റെ റിച്ച് ബയോഡൈവേഴ്സിറ്റിയിലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സാങ്ച്വറികളിൽ, വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ചെന്തുരുണി ഒരു സാങ്ച്വറിയുടെയും പിന്നിലല്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആൻജിയോസ്പേംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്തുരുണിയിൽ 1257 ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇതുവരെയായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 309 സ്പീഷീസ് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ്. നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ നമ്പേഴ്സ് നോക്കണം 7402 എണ്ണമാണ്. ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 18043. അപ്പൊ അതിൽ 1257 സ്പീഷീസ് ചെന്തുരുണിയിൽ മാത്രം കാണുന്നു, ഈ 172 സ്ക്വയർ കിലോമീറ്റർ ആയി. അതുപോലെ തന്നെ മാമൽസ് 62 നമ്പേഴ്സ് ആണ് ചെന്തുരുണിയിൽ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 137 ആൻഡ് ഇന്ത്യ 427. വെസ്റ്റേൺ ഗട്ട്സിലുള്ള സ്പീഷീസിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ ഏകദേശം 45% മാമൽ സ്പീഷീസ് ചെന്തുരുണിയിലുണ്ട്. അതുപോലെ റെപ്റ്റൈൽസ് 36 ഔട്ട് ഓഫ് 225 ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. ആംഫിബിയൻസ് 54 ഔട്ട് ഓഫ് 219 ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. ദെൻ ഫിഷസ് 42 ഔട്ട് ഓഫ് 288 ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. ബേഡ്സ് 267. ബേഡ് പോപ്പുലേഷനിൽ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി മറ്റ് ഒരു സാങ്ച്വറിയുടെയും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. 267 ആണ് ആസ് പെർ ചെക്ക് ലിസ്റ്റ്, അതായത് മാനേജ്മെന്റ് പ്ലാനിലെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ളത്. പക്ഷേ സർവേ, ലേറ്റസ്റ്റ് സർവേ, TNHS നടത്തിയ ലേറ്റസ്റ്റ് സർവേയിൽ 280 സ്പീഷീസ് വരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വെസ്റ്റേൺ ഗട്ട്സിലെ ടോട്ടൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ 508, അതിൽ 267 ചെന്തുരുണി അലോൺ. ബട്ടർഫ്ലൈസിന്റെ പാരഡൈസ് ആണ് ചെന്തുരുണി. 280 ബട്ടർഫ്ലൈസ് ഔട്ട് ഓഫ് 334 ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. 334 ബട്ടർഫ്ലൈസിൽ വെസ്റ്റേൺ ഗട്ട്സിലെ ഐഡന്റിഫൈ ചെയ്ത 334 എണ്ണത്തിൽ 280 സ്പീഷീസ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ. അതൊരു മറ്റ് ഏതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ്. മറ്റൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും 280 സ്പീഷീസ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പിന്നീട് പ്രസന്റ് ചെയ്യാം.
ഒഡോണേറ്റ്സിൽ 93 സ്പീഷീസ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 174 ആണ് വെസ്റ്റേൺ ഗട്ട്സിൽ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മൊത്തത്തിൽ 503. നമ്മുടെ ഈ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ചെന്തുരുണി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. ആദ്യത്തെ രണ്ട് സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓൺ വീൽസ് ചെന്തുരുണി, രണ്ടാമതായിട്ട് നമുക്കറിയാം ലൈൻ ടെയിൽ മക്കേക്ക്. മക്കേക്ക് സൈൽനെസ്, ലൈൻ ടെയിൽഡ് മക്കേക്ക് ഈ കല്ലാറും പാണ്ടിമുട്ടയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വളരെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ്. ഞാൻ എൻ്റെ സർവീസിൽ വളരെയധികം മിക്കവാറും പാണ്ടിമുട്ടയിൽ പോകുന്ന സമയങ്ങളിലെല്ലാം ഇതിനെ നമ്മുടെ പെരാംബുലേഷൻ വേളകളിലും മറ്റു ട്രക്കിങ്ങിൻ്റെ സമയത്തും എല്ലാം കാണുന്ന ഒരു സ്പീഷീസ് ആണ്. ഇഷ്ടംപോലെ പുള്ളിനിയ എക്സൽസ്, അതായത് വെടിപ്ലാവുകൾ ഇഷ്ടംപോലെ ഉള്ള ഒരു ഏരിയയാണ് ഈ കല്ലാർ പാണ്ടിമുട്ട ഏരിയ. അതുകൊണ്ട് തന്നെ ലൈൻ ടെയിൽ മക്ക ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയ. പക്ഷെ ഒരു ഒരു പോപ്പുലേഷൻ സർവേ ലൈൻ ടെയിൽ മക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയും നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോപ്പുലേഷൻ സ്റ്റാറ്റസ്, ചെന്തുരുണിയിലെ പോപ്പുലേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ അറിയില്ല. ചെന്തുരുണിയുടെ ഫ്ലോറയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ മാതിരി 1257 ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, 125 ഫാമിലീസ്. ഇതിൽ നമ്മുടെ സൈലന്റ് വാലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈലന്റ് വാലി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ സൈലന്റ് വാലിയോട് ഒപ്പം തന്നെ നമുക്ക് എവർഗ്രീൻ ഫോറസ്റ്റിന്റെ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റ് വെൽത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്ച്വറിയാണ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതിൽ ഗ്ലൂട്ട ട്രാവൻകോറിക്ക, സൈനോമെട്ര ബോർഡിലോണി ആൻഡ് പലാക്കിയം ബോർഡിലോണി, ഇതെല്ലാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ്. അത് എൻഡേഞ്ചേർഡ് ആണ് ഈ മൂന്ന് സ്പീഷീസ്. ഇതിൽ 100 കൂടുതൽ സ്പീഷീസ് തന്നെ ത്രെട്ടൺ കാറ്റഗറിയാണ് ആസ് പെർ IUCN ക്ലാസിഫിക്കേഷൻ. വെജിറ്റേഷൻ ടൈപ്സ്, ചെന്തുരുണിയുടെ വെജിറ്റേഷൻ ടൈപ്സ് നോക്കുകയാണെങ്കിൽ 13 വെജിറ്റേഷൻ ടൈപ്സ്, ഫോറസ്റ്റ് ടൈപ്സ് ചെന്തുരുണിയിൽ ഉണ്ട്. അപ്പൊ അത് ഡൈവേഴ്സിറ്റി ഇൻ എക്കോസിസ്റ്റം ആൾസോ, അതായത് ഫോറസ്റ്റ് ടൈപ്സിലും ഇത്രയേറെ ഡൈവേഴ്സിറ്റി ഉള്ള സാങ്ച്വറി കേരളത്തിൽ വിരളമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സദേൻ ഹിൽ ടോപ്പ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് തൊട്ട് വെസ്റ്റ് കോസ്റ്റ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, വെസ്റ്റ് കോസ്റ്റ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, സദേൻ മോയിസ്റ്റ് മിക്സഡ് ഡെസിജിയസ് ഫോറസ്റ്റ്, റിപ്പേറിയൻ ഫ്രിഞ്ചിങ് ഫോറസ്റ്റ്, സദേൻ മൊണ്ടേൻ വിത്ത് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, സൗത്ത് ഇന്ത്യൻ സബ് ട്രോപ്പിക്കൽ ഹിൽ സാവന്ന വുഡ്ലാൻഡ്, സദേൻ മൊണ്ടേൻ വിത്ത് ഗ്രാസ് ലാൻഡ്, സബ് മൊണ്ടേൻ ഹിൽ വാലി സോം ഫോറസ്റ്റ്, മിരിസ്റ്റിക്ക സോം ഫോറസ്റ്റ്, കെയിൻ ബ്രേക്സ് വിത്ത് ബാംബൂ ബ്രേക്സ് ആൻഡ് ഒക്ലാൻഡ് റീഡ് ബ്രേക്സ്. ഇത് 13 ടൈപ്പ് ഫോറസ്റ്റ് നമ്മുടെ ചെന്തുരുണി സാങ്ച്വറിയിൽ കാണാം. അപ്പൊ ഇതിന്റെ ആ എലിവേഷൻ ഓൾട്ടിറ്റ്യൂഡിനൽ സോണേഷൻ വെച്ചിട്ടാണ് ഇത്രയേറെ ഒരു ഡൈവേഴ്സ് വെജിറ്റേഷൻ സ്ട്രക്ചർ ഈ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പ്രിവൈഡ് ചെയ്യുന്നത്. സദേൺ ഹിൽ ടോപ്പ് എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഒരു ഏരിയൽ വ്യൂ ആണ് ഇത്. പാണ്ടിമുട്ട കല്ലാർ ഭാഗത്ത് നിന്ന് എടുത്ത ഒരു ഫോട്ടോയാണ്. അപ്പൊ ഇതില് മിക്കവാറും എവർഗ്രീൻ സ്പീഷീസ് തന്നെയാണ്, പക്ഷെ സ്റ്റണ്ടഡ് ഫോംസ് ആയിരിക്കും. അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഒരു ഇതാണ്. അതില് വെസ്റ്റ് കോസ്റ്റ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കല്ലാർ വാലിക്ക് താഴെ ആണ് മിക്കവാറും സൊണേഷൻ കാണുന്നത്. അതില് മെയിൻലി മെസ്വാഫറിയ, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന സ്പീഷീസ് മെസ്വാഫറിയാണ്, അയൺവുഡ്. അത് ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫോറസ്ട്രി കോളേജിലെ ഒരു PhD തീസിസ് ഒരു സ്റ്റുഡൻറ്റ് വളരെ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പ്രോമിനൻറ്റ് സ്പീഷീസ് ആയിട്ട് മെസ്വാഫറിയാണ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത. അത് ഇറ്റ് ഇസ് ആൾസോ ക്ലോസ്ലി റിലേറ്റഡ് ടു അതിൻ്റെ
ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഗ്ലൂട്ട ട്രാവൻകോറിക്കായിട്ട് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തതായിട്ട് അദ്ദേഹം അതിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ ആവാസ വ്യവസ്ഥയാണ്. ദെൻ സദേൻ മോയിസ്റ്റ് മിക്സഡ് ഡെസിജിയസ് ഫോറസ്റ്റ്, ഇതിന്റെ ലോവർ എലിവേഷനിലും നമ്മുടെ ചന്ദ്രനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും ബഫർ ആൻഡ് എക്കോ ടൂറിസം സോൺസ് മിക്കവാറും സദേൺ മോയിസ്റ്റ് മിക്സഡ് ഡെസിജിയസ് ഫോറസ്റ്റിന്റെ ഏരിയയാണ് ഏറ്റവും കൂടുതലുള്ള ഫോറസ്റ്റ് വൈസ്, ഫോറസ്റ്റ് ടൈപ്പ് വൈസ് ഏറ്റവും കൂടുതലുള്ള സെഞ്ചുറി ചന്ദ്രുവിന്റെ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതലുള്ള വനമേഖല സദേൺ മോയിസ്റ്റ് മിക്സഡ് ഡെസിജിയസ് ഫോറസ്റ്റ് ആണ്. ഇത് ഏകദേശം ഒരു 30%-ഓളം ഫോറസ്റ്റ് ഏരിയ, 30-40% ഫോറസ്റ്റ് ഏരിയ ഇസ് അണ്ടർ സദേൺ മോയിസ്റ്റ് മിക്സഡ് ഡെസിജിയസ് ഫോറസ്റ്റ്. Then southern subtropical hill forest and Oplandra reed breaks. അപ്പോൾ ചന്ദ്രനെ പറ്റി പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ റിച്ച് ബയോഡൈവേഴ്സിറ്റി, അതിൽ ബയോഡൈവേഴ്സിറ്റി വാല്യൂവിൽ ഏറ്റവും അഗ്രഗണ്യമായിട്ട് നിൽക്കുന്ന ഒരു വനമേഖലയാണ് ഈ ഒക്ലാൻഡ്ര റീഡ് ബ്രേക്സ്. അതിൽ ഒരു ഒരു പിടി ഈ ബുഷ് ഫ്രോഗ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്തെങ്കിലും ഉണ്ട്. ഒക്ലാൻഡ്ര റീഡ് ബ്രേക്സ് പാണ്ഡിമുട്ട കല്ലാർ ഏരിയയിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഫോറസ്റ്റ് ടൈപ്സ്. ദെൻ ഗ്രാസ് ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്സ് മിക്കവാറും ആൽവ കുറിച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. ആൽവ കുറിച്ച് ദെൻ സൂചിമല പാണ്ടിമുട്ട ഏരിയയിൽ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. പക്ഷെ മറ്റ് ഇരവികളോ മറ്റ് സാങ്ച്വറികളോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പൊതുവെ ഗ്രാസ് ലാൻഡ്സിന്റെ എക്സ്റ്റെൻഡ് കുറവാണ്. ദെൻ ചന്ദ്രനിയുടെ ഒരു യുണീക്ക് എക്കോസിസ്റ്റം ഫോറസ്റ്റ് ടൈപ്പ് മിരിസ്റ്റിക്ക സോൺ. നമുക്കറിയാം ലോവർ എലിവേഷനിൽ ബിലോ 300 meter എലിവേഷനിൽ കാണുന്ന ഫോറസ്റ്റ് ടൈപ്പാണ്. അതിൻ്റെ ന്യൂമാറ്റോഫോർ ആൻഡ് ന്യൂമാറ്റോത്തോട്സ് സ്ട്രക്ചേഴ്സ് ഉള്ള റൂട്ട്സ്, അതുമാത്രമല്ല ഇതിൻ്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതായത് മിനിസ്റ്റിക്ക സോംസിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വളരെ റിച്ചാണ്. ഞാൻ എൻ്റെ വിസിറ്റിൽ പലപ്പോഴും കിങ് കോബ്രയെ മിക്കവാറും കാണണമെങ്കിൽ നമ്മൾ ചന്ദ്രനിയുടെ മിനിസ്റ്റിക്ക സോംസിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റെപ്റ്റൈൽ കിങ് കോബ്രയാണ്. മിനിസ്റ്റിക്ക സോംസ് ചന്ദ്രനിയെ സംബന്ധിച്ചിടത്തോളം 3 ഭാഗങ്ങളിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പോർഷനായിട്ട് 1 square kilometer ഏരിയയോളമുള്ള കട്ടിലപ്പാറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാച്ചാണ്. ഇതിൽ ചന്ദ്രനിയെ സംബന്ധിച്ചിടത്തോളം വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ചന്ദ്രനിയുടെ ചന്ദ്രനിയിലുള്ള മിനിസ്റ്റിക്ക സോംസ്. പക്ഷേ നമുക്ക് പുറത്തുള്ള ഈ അഞ്ചൽ റേഞ്ചിലുണ്ട്. പക്ഷെ അതെല്ലാം ജനവാസ മേഖലകൾക്ക് അടുത്താണ് ഈ മിനിസ്റ്റിക്ക സോംസ് എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ കുളത്തൂപ്പുഴ റേഞ്ചിന്റെ ഭാഗമുണ്ട്. ഇതെല്ലാം മനുഷ്യവാസ മേഖലയുമായിട്ട് ചേർന്ന് നടക്കുന്ന ഭാഗമാണ്. പക്ഷേ ചന്ദ്രനി സാങ്ചുറിയുടെ അകത്തുള്ള മിനിസ്റ്റിക്ക സോംബ് വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് ലോങ് ടേമില് നമുക്ക് ആസച്ച് അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. പ്രോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ് മിനിസ്റ്റിക്ക സ്പീഷീസ്, അതിൽ ജിംനോക്രാന്തിറിയ ഫർഗോറിയാന, ദെൻ മിനിസ്റ്റിക്ക ഫറ്റുവ, അങ്ങനെ 2 species ആണ് പ്രോമിനന്റ് ആയിട്ടുള്ളത്. മിനിസ്റ്റിക്ക സോംസിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ ജിംനോക്രാന്തിറിയ ഫർഗോറിയാന ആൻഡ് മിനിസ്റ്റിക്ക ഫറ്റുവ, മിനിസ്റ്റിക്ക ഡാക്ടൈലോയിഡ്സ്, മിനിസ്റ്റിക്ക മലബാറിക്ക, പിന്നെ 4 species ആണ് മുഖ്യമായിട്ടും മിനിസ്റ്റിക്ക സോംബില് കാണുന്നത്. ന്യൂമാറ്റോഫോഴ്സ് ആൻഡ് ന്യൂമാറ്റോത്തോട്സ്. പിന്നെ ഫോണയിലേക്ക് വരുമ്പോൾ, ചന്ദ്രനിയിലെ അനിമൽ സ്പീഷീസിലേക്ക് വരുമ്പോൾ, അതില് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് ആദ്യം പറഞ്ഞ ലയൺ ടെയിൽ നക്കയ്ക്കാണ്. അതുപോലെ തന്നെ 62 species ഓഫ് മാമൽസ് ഉണ്ട്, 267 bird species, അതിൽ 14 endemics ആണ്,
36 species of reptiles, 54 species of amphibians, 280 species of butterflies, 93 species of water ants, and 42 species of fishes. Then the species diversity, ചന്ദ്രുനിയുടെ സ്പീഷീസ് ഡയവേഴ്സിറ്റി അല്ലെങ്കിൽ സ്പീഷീസ് ചെക്ക്ലിസ്റ്റുകൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ബേസ്ഡ് ഓൺ ദ വൈൽഡ് ലൈഫ് സർവീസ്. 1995 തൊട്ട് തന്നെ വേരിയസ് എൻ ജി ഒസ് ഇവിടെ സർവേ, എൻ ജി ഒസിന്റെ സഹായത്തോടു കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർവേ പല പല സർവേകൾ നടത്തുന്നുണ്ട്. അതിൽ ടി എൻ എച്ച് എസ്, WWF ഉണ്ട്, കേരള ബേർഡ് അറ്റ്ലസ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള കുറച്ചുണ്ട്, മറ്റ് ചെറിയ എൻ ജി ഒസും ഉണ്ട്. അതിൽ പ്രോമിനന്റ്, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് സർവേ നടത്തുന്ന ഒരു എൻ ജി ഒ ടി എൻ എച്ച് എസ് ആണ്. അവര് ബട്ടർഫ്ലൈ സർവീസിൽ 280 സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ 2012 ടി എൻ എച്ച് എസ് നടത്തിയ സർവേയില് 69 സ്പീഷീസ് ഓഫ് ഒഡോണിക്സ് അവര് ആ വർഷം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തില് 93 സ്പീഷീസ്, 54 സ്പീഷീസ് ഓഫ് ഫ്രോഗ്സ് ആൻഡ് 36 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ്, ഇതെല്ലാം ഇതുവരെയുള്ള സർവേയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. ഇതിൽ ഫോണയുടെ, ചന്ദ്രുനിയിലെ മാമൽ സ്പീഷീസ്, മാമൽസിനെ പറ്റി, മാമൽസിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ്. എല്ലാ മിക്കവാറും എല്ലാ മാമൽസും ഉണ്ട് ചന്ദ്രുനി. ദെൻ ഔട്ട് ഓഫ് 62 സ്പീഷീസ്, 6 സ്പീഷീസ് ആർ എൻഡമിക്സ് ടു വെസ്റ്റേൺ ഗട്സ് മാമൽസിൽ. അതിൽ 7 സ്പീഷീസ് വൾണറബിൾ കാറ്റഗറി, ഐ യു സി എൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് വൾണറബിൾ ആണ്, ഓൺ എൻഡേഞ്ചേർഡ് പ്രോബബ്ലി ടൈഗർ. അതിൽ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് സ്പീഷീസ് ആയിട്ട് പറയുന്ന സ്മോൾ ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറൽ, നീൽഗിരി ലാംഗൂർ, ലയൺ ടെയിൽ മക്കാക്ക്, ബ്രൗൺ ഫാം സ്വെറ്റ്, നീൽഗിരി മാർട്ടൻ, then jungle striped squirrel. Lion-tailed macaque in the photograph. Then smooth coated otter, valare common aayittu nammude reservoir inde sites il undu. Adutha birds like povumbo nammude 1995 to 2000 vare nadathiya survey ഏകദേശം 245 സ്പീഷീസ് ചെക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബേഡ്സിൽ. അതിൽ 2010 വരെയുള്ള സർവേയിൽ ആസ് പെർ മാനേജ്മെന്റ് പ്ലാൻ 267 സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2014 ഈ ടി എൻ എച്ച് എസ് നടത്തിയ 3 ദിവസത്തെ സർവേയിൽ 156 സ്പീഷീസ് 3 ദിവസത്തെ സർവേയിൽ തന്നെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 14 എൻഡമിക് സ്പീഷീസ്. 2019 കേരള ബേർഡ് അറ്റ്ലസ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നടത്തിയ സർവേയിൽ 159 സ്പീഷീസ് ഓഫ് ബേർഡ്സ്, അത് 3 ഡേ പ്രോട്ടോകോൾ ആയിരുന്നു, അതിൽ 159 സ്പീഷീസ് അവർ ഐഡന്റിഫൈ ചെയ്തു. ഇതില് ടി എൻ എച്ച് എസിന്റെ റിപ്പോർട്ട് പ്രകാരം അവര് ഇതുവരെ ഐഡന്റിഫൈ ചെയ്ത സ്പീഷീസ് 280 ആണ്. നമ്മുടെ മാനേജ്മെന്റ് പ്ലാൻ ചെക്ക് ലിസ്റ്റ് പ്രകാരം 267 ആണ്. ഇതില് ഇൻട്രസ്റ്റിംഗ് സ്പീഷീസ് ആയിട്ട്, ബേഡ് സ്പീഷീസ് ആയിട്ട് വരുന്ന സിലോൺ ഫ്രോഗ് മൗത്ത്, അതായത് നമ്മുടെ മക്കാച്ചിക്കാട, നീൽഗിരി ഫ്ലൈ കാച്ചർ, ദ ഓസ്പ്രേ, അതിൻ്റെ വിങ് സ്പാൻ വളരെ വലിയ ഹോപ്പിലെ വലിയ ഒരു സ്പീഷീസ് ആണ്. വിങ് സ്പാൻ 160 സെന്റിമീറ്റർ വിങ് സ്പാൻ ഉണ്ടെന്നാണ്. ദെൻ ദ റിവർ ടേൺ, റിവർ ടേൺ ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബേർഡ് സ്പീഷീസ് ആണ് റിവർ ടേൺ. അതിൻ്റെ റിസർവറിൻ്റെ സൈഡുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതില് സോയിലാണ് അത് എഗ് ലേയുന്ന, ഗ്രീനിഷ് ഗ്രേ കളർ എഗ് ആണ്. നമ്മുടെ മിക്കവാറും പെരാംബുലേഷനിൽ അല്ലെങ്കിൽ ട്രക്കിങ്ങിലെല്ലാം നമ്മൾ ഇതിന്റെ എഗ് പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. വളരെ
നല്ല ഒരു പോപ്പുലേഷൻ 62 ചന്ദ്രന് വലിയ ചന്ദ്രി അതുപോലെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ പിന്നെ മലബാർ ഗ്രേ ഹോൺബിൽ കമ്മിങ് ടു ഫിഷസ് 42 ഇനം ഫിഷസ് ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും അതിൽ ഒരു ത്രെട്ട് നമ്മൾ റിസർവോയറിൻ്റെ ഫിഷ് പോപ്പുലേഷനിൽ നേറ്റീവ് ഫിഷ് പോപ്പുലേഷൻ്റെ ഒരു ത്രെട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻവേസീവ് ഫിഷ് സ്പീഷീസ് ആയിരുന്നു ഡ്യൂറിങ് ദ ഏർലി 2000 ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഫിഷ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എക്സോട്ടിക്സ് മെയിൻലി എക്സോട്ടിക്സ് ഫിഷസ് അത് റിസർവോയറിനെ സംബന്ധിച്ച് അവിടുത്തെ എൻഡമിക് ഫിഷസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ടായിട്ട് മാറിയിട്ടുണ്ട് കാർപ്പ് പോലുള്ള ഫിഷസാണ് കൂടുതലായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് സ്പീഷീസ് ദ എക്സ്ക്ലമേഷൻ ബാർ ഡോക്കിൻസിയ എക്സ്ക്ലമേഷിയോ എന്ന് പറയുന്ന ആശ്ചര്യപ്പരൽ എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു സ്പീഷീസ് ആണ് ചെറിയ ഒരു മത്സ്യമാണ് ഒരു മാക്സിമം സൈസ് വന്ന് 12 സെന്റിമീറ്റർ ആണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ ഇത് ചന്ദ്രനി വലിയ അതായത് കല്ലട റിവറിൽ മാത്രം കാണുന്ന ഒരു സ്പീഷീസ് ഹൈലി എൻഡമിക് സ്പീഷീസ് ആണ് എക്സ്ക്ലമേഷൻ ബാർ ദെൻ റെപ്റ്റൈൽസ് 36 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് സ്പീഷീസ് ആയിട്ട് കാണാൻ കഴിയുന്ന കിംഗ് കോബ്ര ദെൻ ദ കാംഗറു ലിസാർഡ് ഇസ് ഹൈലി എൻഡേഞ്ചേർഡ് കാംഗറി ലിസാർഡ് ആ പേര് വന്നത് തന്നെ രണ്ട് കാല ഹൈൻ ലിംസിൽ എണീറ്റ് ഓടുന്നത് കൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് കാംഗറു ലിസാർഡ് ദെൻ ലാർജ് സ്കെയിലിൽ പിറ്റ് വൈപ്പർ ട്രാവൻകൂർ ടോർട്ടോയിസ് എല്ലാം മലബാർ പിറ്റ് പൈപ്പറിന്റെ ഒരു പടമാണ് ഇത് ചന്ദ്രന് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ദെൻ ലാർജ് സ്കെയിൽഡ് പിറ്റ് പൈപ്പർ ഇത് സമ്മർ സീസണിൽ മിക്കവാറും ലീഫ് കനോപ്പിയിലായതുകൊണ്ട് വെറ്റ് സീസണിലാണ് കൂടുതലായിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ചന്ദ്രന് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേൽക്കുന്ന ഒരു കാരണക്കാരനായിട്ടുള്ള സ്പീഷീസ് ആണ് ഹംനോസ്ഡ് പിറ്റ് പൈപ്പർ എന്റെ പീരീഡിൽ തന്നെ ഞാൻ 4 വർഷത്തെ എന്റെ സർവീസിനിടയ്ക്ക് ഏകദേശം ഒരു 10 or 15 ഇതിന്റെ ബൈറ്റ്സ് പക്ഷെ ഒന്നും ഫെയ്റ്റൽ ആയിട്ടില്ല ഇതൊരു മൈൽഡ് പോയിസണസ് സ്നേക്ക് ആണ് പോയിസൺ വളരെ സ്ട്രോങ് അല്ല അപ്പൊ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് ചെറിയ ഊണ്ടും മറ്റ് പക്ഷേ അത് വർഷാവർഷം ആ ഊണ്ട് ഇതായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹംനോസ്ഡ് പിറ്റ് പൈപ്പർ അതായത് ഗ്രൗണ്ട് ഡെല്ലിംഗ് പൈപ്പറാണ് നേരത്തെ പറഞ്ഞ ഇന്ത്യൻ കാംഗറു ലിസാർഡ് ഓട്ടോക്രിപ്റ്റിസ് ബെഡോമി വെസ്റ്റേൺ ഗട്ട്സിലെ എൻഡമിക് സ്പീഷീസ് ആണ് അപ്പൊ ഇതിന്റെ പേര് വന്നിരിക്കുന്ന ഇത് ഹൈൻ ലിംസിൽ നിന്നിട്ടായിരിക്കും മിക്കവാറും ഓടുന്നതെല്ലാം ചിലപ്പോൾ പലപ്പോഴായിട്ട് ഓടുന്നതെല്ലാം ഈ ഹൈൻ ലിംസ് ചെയ്യുന്നതായതുകൊണ്ടായിരിക്കും അപ്രൈറ്റ് പൊസിഷനിൽ ഓടുന്നത് കൊണ്ടായിരിക്കാം ഈ കാംഗറു ലിസാർഡ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് ദെൻ ലാർജ് സ്കെയിൽഡ് ഫോറസ്റ്റ് ലിസാർഡിന്റെ ഫോട്ടോഗ്രാഫർ ദെൻ ഡ്രാക്കോ ദ ഫ്ലൈങ് ലിസാർഡ് ഇത് ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ കോമൺ ആണ് ഇത് ഒരു മരത്തിൽ നിന്ന് മറ്റു മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് പിന്നെ ഗ്രീൻ വൈൻ സ്നേക്ക് ഇതും കോമൺ ആണ് ഇത് മൈൽഡ് പോയിസണസ് സ്നേക്ക് ആണ് വിവി പാരസു ആണ് പിന്നെ ട്രാവൻകൂർ ടോർട്ടോയിസ് വളരെ എൻഡമിക് ടോർട്ടോയിസ് ആണ് റെഡ് ലിസ്റ്റ് വൾണറബിൾ കാറ്റഗറിയിലാണ് IUCN റെഡ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇത് ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് പിന്നെ കിംഗ് കോബ്ര കിംഗ് കോബ്രയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ KC അല്ലെങ്കിൽ ഈ പരമേശ്വരൻ നായരുടെ വനസ്മരണകൾ എന്നുള്ള ബുക്കിലേക്ക് തന്നെ വരാം അദ്ദേഹം കിംഗ് കോബ്ര ചന്ദ്രനിയുടെ റെപ്റ്റൈൽസിനെ പറ്റി അദ്ദേഹം ഒരു ചാപ്റ്ററിൽ
മുഴുവനായിട്ട് പറയുന്നത്. പക്ഷെ കുറച്ചൊരു എക്സാജറേഷൻ ആയിട്ട് തോന്നാമെങ്കിലും അതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻസ് അദ്ദേഹം അതിൽ ആ സ്ഥലത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന റോക്ക്വുഡ് എസ്റ്റേറ്റ് ആണ് അതിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ വനസ്മരണകൾ എന്നുള്ള ബുക്കില് പുസ്തകത്തില് ഒരു ചാപ്റ്ററില് റോക്ക്വുഡ് എസ്റ്റേറ്റില് അദ്ദേഹം നടക്കുമ്പോൾ ഒരു അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാണ് അദ്ദേഹം. റോക്ക്വുഡ് എസ്റ്റേറ്റിന് അര കിലോമീറ്റർ ഫാക്ടറിയിൽ നിന്ന് അര കിലോമീറ്റർ മുകളിലായിട്ട് കുറച്ച് റോക്കി ഔട്ട്ക്രോപ്സ് കുറച്ച് പാറകളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ രണ്ട് വലിയ പാമ്പ് അദ്ദേഹം കോഴിപ്പൂവൻ എന്നുള്ളൊരു വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനെ വിവരിച്ചിരിക്കുന്നത് ഇതിന്റെ തലയുടെ ബാക്കില് പുറകുവശത്തായിട്ട് കോഴിയുടെ മീൻസ് കോഴിയുടേത് മാതിരിയുള്ള പൂവ് ഇതിന്റെ തലയുടെ ബാക്കിലുണ്ടായിരുന്നു. അതുകൊണ്ട് കോഴിപ്പൂവൻ എന്നുള്ളൊരു പേരാണ് അദ്ദേഹം അതിന് കൊടുത്തിരുന്നത്. എനിവേ അത് ചിലർ പറയുന്നത് ഇത് പടം പൊഴിക്കുന്ന സീസണിൽ അതിന്റെ സ്കിൻ പൊഴിക്കുന്ന സീസണിൽ അതിന്റെ തലയുടെ ബാക്കിൽ സ്കിന്നെ ഇളകി നിന്നത് കൊണ്ടായിരിക്കാം പരമേശ്വരൻ നേർക്ക് ഇങ്ങനെ തോന്നിയത് എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം പാമ്പിനെ പറ്റി വളരെ ഒരു ചാപ്റ്ററിൽ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അത് പറയുന്നുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ചന്ദ്രനി വനമേഖല പാമ്പുകൾക്ക് രാജവെമ്പാലയെ പോലുള്ള പാമ്പുകൾക്ക് വളരെ ഫേമസ് അല്ലെങ്കിൽ വളരെയധികം പാമ്പുകളുള്ള ഒരു മേഖലയായിട്ടാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് പറയുന്നത്. ഞാൻ എന്റെ സർവീസിലും 4 വർഷത്തെ എന്റെ സർവീസിലും പല സ്ഥലങ്ങളിലായിട്ട് മെയിൻലി മിനിസ്റ്റിക്ക സോംസിലെല്ലാം പല പ്രാവശ്യമായിട്ട് കിംഗ് കോബ്രയെ കണ്ടിട്ടുണ്ട്. ആംഫിബിയൻസിലേക്ക് വരുമ്പോ നമ്മുടെ 54 സ്പീഷീസ് ഓഫ് ഫ്രോഗ്സ് ആണ് ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് നാളെ ദൂരെയായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതില് 38 സ്പീഷീസ് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് ആണ്. എൻഡമിക്സിൽ തന്നെ 40% അഗസ്ത്യമലയില് APR എൻഡമിക് ആണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് സ്പീഷീസ് ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ആയിട്ട് വരുന്ന ട്രാവൻകൂർ റീഡ് ഫ്രോഗ് വരുന്നുണ്ട്. ഇത് റീഡ് ബ്രേക്കിലാണ് കാണുന്നത്, ഓക്ലാൻഡ്ര റീഡ് ബ്രേക്ക്. അടുത്തത് യെല്ലോ ഐഡ് ബുഷ് ഫ്രോഗ്, പിന്നെ ബെഡോമിസ് ബുഷ് ഫ്രോഗ്, പർപ്പിൾ ഫ്രോഗ്, നാസിക ബട്രാക്കസ് സഖ്യാദ്രിൻസിസ്. റീസെന്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻസ് നേടിയ നമ്മുടെ പ്രാദേശിക ഫ്രോഗ് സ്പീഷീസ് ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്ത ഒരു സ്പീഷീസ് ആണ്. ഇത് ചന്ദ്രനിയിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു. പിന്നെ സ്മോൾ ബുഷ് ഫ്രോഗ്, ദ സ്മോളസ്റ്റ് ഓഫ് ദ ബുഷ് ഫ്രോഗ് ആണ് ഇത്. ഇതും കെയിൻ ബ്രേക്സിലാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്പീഷീസ് ആണ് മനോഹരൻസ് ബുഷ് ഫ്രോഗ്. ഇതിനെ 2011 ഡോക്ടർ അനിൽ സക്കറിയ ആൻഡ് ടീമാണ് ഇത് ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് റാവോർച്ചസ് മനോഹരി എന്നുള്ള പേര്. അതായത് പഴയ നമ്മുടെ മുൻ PCCF ശ്രീ മനോഹരൻ സാറിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്, മനോഹരൻസ് ബുഷ് ഫ്രോഗ്. ഇത് ചന്ദ്രനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ മാത്രമേ ഈ ഫ്രോഗിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ മലബാർ ഫ്ലൈങ് ഫ്രോഗ്, പിന്നെ അലീഷ്യസ് നൈറ്റ് ഫ്രോഗ്. ഇത് നൈറ്റില് മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രോഗ് സ്പീഷീസ് ആണ്. നിക്റ്റ് ബെട്രാക്കസ് അലീഷ്യ, ഇത് സദേൺ വെസ്റ്റേൺ ഗട്ട്സില് എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. പിന്നെ ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ TNHS തന്നെ 280 സ്പീഷീസ് അവര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം 267 സ്പീഷീസ് ആണ്. അതില് 13 സ്പീഷീസുകൾ ചെക്ക് ലിസ്റ്റ് ആണ്.
അതിൽ തന്നെ നമ്മുടെ എടുത്തു പറയേണ്ട സ്പീഷീസുകൾ ട്രാവൻകൂർ ഈവനിങ് ബ്രോ, അത് എൻഡമിക് ആണ്. അതിന്റെ നിയറസ്റ്റ് റിലേറ്റഡ് സ്പീഷീസ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സൗത്ത് അമേരിക്ക. ട്രാവൻകൂർ ഈവനിങ് ബ്രൗൺ, ദെൻ ഗ്ലാഡ് ഐ ബുഷ് ബ്രൗൺ, അതിൻ്റെ ചിറകളിലുള്ള ഐ സ്പോട്സ് അതിന്റെ പ്രിഡേറ്റേഴ്സിനെ പെട്ടെന്ന് സ്റ്റാർട്ടിൽ ചെയ്യാനായിട്ടുള്ള ഇതായിട്ടാണ് മിമിക്രി ഒരു ഇതാണ്. റെഡ് ഡിസ്ക് ബുഷ് ബ്രോ, ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി, ചന്ദ്രനി വൈൽഡ്ലൈഫ് സാങ്ച്വറിയിലെ ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി, അതിന്റെ വെസ്റ്റേൺ ഗട്ട്സും കേരളയായിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഫാമിലി വൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാപ്പിലിയോണിയുടെ അതിൽ വെസ്റ്റേൺ ഗട്ട്സിൽ ടോട്ടൽ 19 ഫാമിലീസ്, കേരളത്തിൽ 19 ഫാമിലി, അതിൽ തന്നെ 19 18 ഫാമിലി ചന്ദ്രനിയിൽ പ്രസന്റ് ആണ്. 4 എൻഡമിക്സും ചന്ദ്രനിയിലുണ്ട്. ദെൻ പൈറിഡേ 33 ഫാമിലീസ്, കേരളത്തിൽ വെസ്റ്റേൺ ഗട്ട്സിൽ 31 ഫാമിലി, കേരളത്തിൽ 31, അതിൽ ചന്ദ്രനിയിൽ 24 ഉണ്ട്. അങ്ങനെ ഈ 5 ഫാമിലീസിൽ കൂടെ 340 സോറി ഫാമിലി വൈസ് സ്പീഷീസ് ആണ് ഞാൻ പറഞ്ഞത്, 5 ഫാമിലിയിൽ 340 സ്പീഷീസ് ആണ് ടോട്ടൽ വെസ്റ്റേൺ ഗട്ട്സിലെ പോപ്പുലേഷൻ. അതിൽ 34 സ്പീഷീസ് അത് എൻഡമിക്സ് ആണ്. പിന്നെ കേരളത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ 319 സ്പീഷീസ് 5 ഫാമിലി ആയിരിക്കും. അതിൽ എൻഡമിക്സ് 34, ചന്ദ്രനിയിൽ ഈ 300 കേരളത്തിൽ കാണുന്ന 319 സ്പീഷീസിൽ 280 സ്പീഷീസ് ചന്ദ്രനിയിൽ ക്രമപ്പെടുന്നു. പിന്നെ ദ മാപ്പ്, പിന്നെ പാൻകിങ്, ഇത് പുതുതായിട്ട് കണ്ടെത്തിയ ഒരു മോത്ത് സ്പീഷീസ് ആണ് ഓക്ക് മോത്ത്. എൻ്റെ പേര് തെരേട്ര ചന്ദ്രനിയൻസിസ്, റീസെന്റ് ആയിട്ട് കണ്ടെത്തിയ ഒരു മോത്ത് സ്പീഷീസ് ആണ്. പിന്നെ ഒഡോണൈറ്റ്സ്, അതിൽ 93 സ്പീഷീസ് ആണ് ഒഡോണൈറ്റ്സ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ മറ്റ് സയൻസറികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു സംഖ്യയാണ്. ഇത് ഫസ്റ്റ് ഫോർമൽ ഒഡോണൈറ്റ് സർവേ തന്നെ 2012 ഇവിടെ നടത്തിയിരുന്നത്. അത് TNHS ആയിരുന്നു നടത്തിയത്. അതിലാണ് 69 സ്പീഷീസ് ഒറ്റ സർവേയിൽ തന്നെ കണ്ടെത്തി. അവരുടെ മുൻപ് റെക്കോർഡ് ചെയ്ത ഉൾപ്പെടെ 93 സ്പീഷീസ് ആണ് ഇവിടെ നേടിയത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള സ്പീഷീസ് റൂബി ടെയിൽഡ് ഹോക്ലെറ്റ് എന്നുള്ള സ്പീഷീസ് ആണ്. പിന്നെ റൂബി ടെയിൽഡ് ഹോക്ലെറ്റ് മിരിസ്റ്റിക്ക സോംബ് അസോസിയേറ്റ് ആണ്. അതുപോലെ തന്നെ മിരിസ്റ്റിക്ക സഫയർ എന്നുള്ള സ്പീഷീസും മിരിസ്റ്റിക്ക സോംബില് കാണപ്പെടുന്ന സ്പീഷീസ് ആണ്. മിരിസ്റ്റിക്ക സഫയർ ants, already recorded 65 species of ants from the sanctuary. Adile Harpinathus saltator aanu, jumping ant, that is an important interesting ant recorded from Rosmala. Then Centromyrmex, it is in Umayyar, adine Umayyar nu identify cheyittundu. Then Ferguson's spiny ant inde oru picture aanu. ജംപിങ് ആൻഡ് ഉമയാർന്ന് സോറി റോസ്മല എന്ന് ഐഡന്റിഫൈ ചെയ്ത സ്പീഷീസ് ആണ്. ആൻഡ് സ്പൈഡേഴ്സ്, 66 സ്പീഷീസ് ഓഫ് സ്പൈഡേഴ്സ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് മെറ്റാലിക് ജംപർ, അത് ഒരു ലീഫിൽ നിന്ന് മറ്റൊരു ഒരു ട്രീ നിന്ന് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഗ്ലൈഡ് ചെയ്ത്. പിന്നെ ക്യാമറ ട്രാപ്സ്, നമ്മുടെ വൈൽഡ് ലൈഫ് മോണിറ്ററിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
എക്സസൈസ് ആണ് ക്യാമറ ട്രാപ്പിംഗ്, അത് ക്യാമറ ട്രാപ്സ് ടെക്നിക്. അത് ചെന്തുണ്ണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ 2013 തൊട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ടായിരുന്നു. 2013 തൊട്ട് അപ്പൊ അതില് നാളിതുവരെ നടത്തിയ സർവേയില് 6 to 9 ഇൻഡിവിജ്വൽ ടൈഗേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ക്യാമറ ട്രാപ്സ് വെച്ചിട്ട്. എന്റെ 4 അവിടുത്തെ എക്സ്പീരിയൻസിൽ ഞാൻ 3 ഈ ടൈഗറിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട് നേരിട്ട് തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോസിബിലിറ്റി ഉള്ള ഒരു റീജ്യൻ അത് ഉമയാർ മേഖലയാണ്. പിന്നെ ഇത് 2012 ഒരു ക്യാമറ ട്രാപ്പ് ഇമേജ് ആണ്. പിന്നെ 2018 ഇമേജ്, 2017 ഇമേജ്. ഇത് ഐഡന്റിഫൈഡ് ആസ് ചെന്തുണ്ണി ടൈഗർ 1. ചെന്തുണ്ണി ടൈഗർ 2 2017 തന്നെ ഇമേജ് ആണ്. പിന്നെ ചെന്തുണ്ണി ടൈഗർ 4 ലെപ്പേഡ്സിന്റെ സാന്നിധ്യവും ക്യാമറ ട്രാപ്പ് വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ഇത് ഫ്ലാഷ് അടിച്ചിട്ട് വളരെ കണ്ണെല്ലാം ഇതായിട്ട് നിൽക്കുന്ന, അതിനുശേഷം ആ ക്യാമറ ഇത് തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈൽഡ് ഡോഗ്സ്, സാമ്പാർ, പിന്നെ വൈൽഡ് ബോർ, പിന്നെ ബാർക്കിംഗ് ബിയർ, കരടിയുടെ പ്രസൻസ് വളരെ ഏറെയുള്ള ഒരു ഏരിയ ആണ് ഉമയാർ ഏരിയ. ഉമയാർ ടു പട്ടക്കുളം വളരെ ഒരു വലിയൊരു 3 മലകൾക്കിടയിലുള്ള ഒരു ഗോർജാണ്. ഞാൻ റിവറിന്റെ കാര്യം, ഈ ചെന്തുണ്ണി റിവർ ഒറിജിനേറ്റ് ചെയ്ത് ഒഴുകുന്ന ഭാഗമാണ് ഈ പട്ടക്കുളം. പട്ടക്കുളം ടു ഉമയാർ ഒരു വലിയൊരു ഗോർജാണ്. ഇതൊന്ന് വളരെ പ്രിസ്റ്റൈൻ ഫോറസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മുടെ ഒരു ട്രക്കിങ്ങിനിടയിൽ തന്നെ നമുക്ക് സ്ലോത്ത് ബെയറിനെ കാണാൻ പറ്റി, പിന്നെ കിംഗ് കോബ്രയെ എൻകൗണ്ടർ ചെയ്തു, ടൈഗറിനെ കാണാൻ പറ്റിയിട്ടുണ്ട് ഒറ്റ ഒരു ട്രക്കിങ്ങിൽ. അപ്പൊ അത്രയും പോപ്പുലേഷൻ വൈൽഡ് ലൈഫ് പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഉമയാർ ടു പട്ടക്കുളം ഏരിയ. പിന്നെ വൈൽഡ് ബോർ, പോർക്കുപൈൻ, പിന്നെ ചെന്തുണ്ണി ടൈഗർ 3. സോ ഇത് 2016 റോസ്മലയിൽ നിന്ന് കിട്ടിയ ഒരു ക്യാമറ ട്രാപ്പ് വെച്ച് കിട്ടിയ ഒരു ഇതാണ്. വൈൽഡ് ബോറിനെ ടൈഗർ ഫീഡ് ചെയ്യുന്ന ഫോട്ടോയാണ്. അതൊരു 4 days ഒരേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ ഇത് റെക്കോർഡ് ചെയ്ത്, അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തു. പിന്നെ ചെന്തുണ്ണി എക്കോ ടൂറിസം. ചെന്തുണ്ണി എക്കോ ടൂറിസം 2014, അതായത് ചെന്തുണ്ണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ബോട്ടിങ്ങും മറ്റും റെഗുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു എക്കോ ടൂറിസം പ്രോഗ്രാമാണ്. അതിന്റെ വിഷനായിട്ട് നമ്മൾ കണ്ടത് ഇൻഡയറക്ട് പാർട്ടിസിപ്പേഷൻ പ്രൊട്ടക്ഷൻ, അതായത് അവിടെ ചെന്തുണ്ണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പറ്റി പറയുകയാണെങ്കിൽ മാൻ പവർ 172 square kilometers ഏരിയയിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മാൻ പവർ വളരെ കുറവാണ്. എല്ലാം കൂടെ 50 അകത്ത് മാത്രമേ ഉള്ളൂ. അത് ഇന്റീരിയർ ക്യാമ്പ് ഷെഡ്സ്, ഇന്ത്യ വളരെ ഇന്റീരിയർ അല്ല, ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ദ ടൂറിസം സോൺ ആൻഡ് ബഫർ സോൺ ഉള്ള ക്യാമ്പ് ഷെഡുകളിൽ ഒരു ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ പ്രൊട്ടക്ഷൻ, അത് അതുവഴി അതില് ക്യാമ്പ് ഷെഡുകളിൽ ടൂറിസ്റ്റുകള് ഈ വിസിറ്റേഴ്സിന് അതും റെസ്ട്രിക്റ്റഡ് ആയിട്ട്, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് അലോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ക്യാമ്പ് ഷെഡിലെ സ്റ്റേ. അത് 6 ക്യാമ്പ് ഷെഡുകൾ അവിടെ ഉണ്ട് ചെന്തുണ്ണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്ത്. അത് ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ 4 ക്യാമ്പുകളാണ് മാക്സിമം അലൗഡ് ആയിട്ടുള്ളത്. അതിൽ ജനങ്ങളുടെ എണ്ണവും
വിസിറ്റേഴ്സിന്റെ എണ്ണവും റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു വിഷനായിട്ട് കമ്മ്യൂണിറ്റി വെൽഫെയർ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട റോസ്മലയും കട്ടളപ്പാറയെല്ലാം എൻക്ലോഷേഴ്സ് ഉണ്ട്. അവിടുത്തെ ജനങ്ങൾക്കുള്ള ഒരു ജീവനോപാധിയായിട്ടും ഈ ആയിട്ടാണ് ഈ എക്കോ ടൂറിസം പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. ആക്ടിവിറ്റീസ് വരുമ്പോ സോഫ്റ്റ് ട്രക്കിംഗ് ഉണ്ട്, ഹാർഡ് ട്രക്കിംഗ്, ബേഡേഴ്സ് ട്രെയിൽ, കൊറാക്കൽ റൈഡ്, ബാംബു റാഫ്റ്റ്, നൈറ്റ് സ്റ്റേ, ജീപ്പ് സഫാരി, ബസ് സഫാരി, ബോട്ട് സഫാരി, നേച്ചർ എഡ്യൂക്കേഷൻ ക്യാമ്പ്സ്. ഇത് സം ഓഫ് ദ ക്യാമ്പ് ഷെഡ്സ് ആണ്. ചന്ദ്രനെ എക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്യാമ്പ് ഷെഡ്സുകളുടെ ഫോട്ടോസ് ആണ്. പിന്നെ ചന്ദ്രനെ എക്കോ ടൂറിസം മാനേജ് ചെയ്യുന്നത് ചന്ദ്രനി എഫ് ഡി എ ആണ്. അതിൽ 9 എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റീസ് ഉണ്ട്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. അതില് മാനേജ്മെന്റ് കമ്മിറ്റീസ് ആണ്, അവരാണ് ചന്ദ്രനി എക്കോ ടൂറിസം അതാത് ഏരിയകളില് മാനേജ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് വെൽഫെയർ ആക്ടിവിറ്റീസ്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് പി എഫ് എമ്മിന്റെ പാർട്ടായിട്ട് ഒത്തിരി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ തേനീച്ച വളർത്തല്, ഗ്രോസറി ഷോപ്സ് കൊടുക്കുക, ദെൻ തയ്യൽ യൂണിറ്റുകള്, ഇങ്ങനെയുള്ള നിരവധി സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റീസ് വഴി നടത്തുന്നുണ്ട്. ഇത്രയുമാണ് ചന്ദ്രണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ 1 മണിക്കൂറാണ് ഈ സാർ എനിക്ക് തന്നിരുന്ന സമയം. ആ 1 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാലും ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഈ ഇതില്. ചന്ദ്രനിയിലെ തെന്മല ഡാം ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട പുഴകളുടെ കാര്യം, അത് കുളത്തൂപ്പുഴയാറ് 3 പുഴകളാണ് തെന്മല വന്ന് ചേരുന്നത്, റിസർവയറിലേക്ക് വന്ന് ചേരുന്നത്. 1 കുളത്തൂപ്പുഴയാറ്, 2 ചെന്തുരിണിയാറ്, 3 കഴുതുരുട്ടിയാറ്. ഇപ്പൊ കഴുതുരുട്ടിയാറ് അധികം വാട്ടർ ഫ്ലോ ഇല്ലാത്ത ഒരു റിവർ ആണ്. ഇറ്റ് ഈസ് ഫ്ലോയിങ് ഫ്രം ദ ഈസ്റ്റ്. അതേസമയം ചെന്തുരിണിയാറ് പാണ്ടിമുട്ട ആൽവാക്കുറിച്ചി മലനിരകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സമ്മർ സീസണിലും നല്ല വാട്ടർ ഫ്ലോ ഉള്ള റിവർ ആണ്. അതുപോലെ കുളത്തൂപ്പുഴ ശംഖിലി വനമേഖലയിൽ നിന്നും പൊന്മുടി വനമേഖലയിൽ നിന്നും സ്റ്റാർട്ട് ഇത് ചെയ്യുന്ന കുളത്തൂപ്പുഴയാണ്. ഇത് 3 കൂടെ ചേർന്ന് ആണ് തെന്മല ഡാമിന് തൊട്ട് മുകളിൽ വെച്ചിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് കല്ലട ആറായിട്ട് മാറുന്നത്. ഇതോടെ ഞാൻ എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കമന്റ്സോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ചോദിക്കാം. താങ്ക് യു. Thank you, sir, for your presentation. I'm sure everyone is ready to visit Chandurni as soon as possible. Questions on there on Dengil, we are open for discussion. ഞാൻ ലിങ്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളി ടൈഗർ കൊറേണത്തിന് ഇത് ചെയ്തില്ലേ, അതേ ടൈഗേഴ്സിനെ മറ്റേ കളക്കാട് മുണ്ടെന്തറിയോ ഇവല്ലോ കിട്ടിയിട്ടുണ്ടോ, അതിനെ പറ്റി അറിയാമോ സാർ? അതില് ഒരു ടൈഗറിന്റെ പ്രസൻസ് കളക്കാട് മുണ്ടെന്നറിയോ, ഞാനത് എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റില് ടൈഗർ നമ്പർ 3. അത് ഇത് കൂടുതൽ നമ്മൾ അതിന്റെ ഏരിയ ഓഫ് ഇത് പറയാൻ പറ്റില്ല, എന്നാൽ കൂടി ഒരു ടൈഗർ നമ്പർ 3 പ്രസൻസ് കളക്കാട് മുണ്ടെന്നറിയില് അതിന്റെ അത് ഉമയാർ ഏരിയയുടെ ടോപ്പിലാണ്. എനിക്കറിയാം, നമ്മൾ പബ്ലിക് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ട്രെക്കിംഗ് വല്ല ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടോ? നമ്മളെ ഈ മെയിൻ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ പാർക്ക് കാണിച്ചു തരാനായിട്ടുള്ള, അത് ഓബ്വിയസ്ലി സപ്പോസ് ടു ഡു ഇറ്റ് ഓൺ അവർ ഓൺ.
and avada thamasikkan salam undo angante what are the facilities ad arayanaayirunnu okay enikku thonna madam kudal interest aayittullad avadathe eco tourism activities aayittu bandapettana avada or eco tourism chendurini eco tourism ennu parayunna or activity undu അതുമായിട്ട് ബന്ധപ്പെട്ടവര് സോഫ്റ്റ് ട്രക്കിംഗ് ആൻഡ് ഹാർഡ് ട്രക്കിംഗ് എന്നുള്ള ഒന്ന് രണ്ട് പാക്കേജസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഗാർഡനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അവിടെ സ്റ്റേയിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോ തെന്മല എക്കോ ടൂറിസം ഇതുമായിട്ട് ചേർന്ന് കിടക്കുന്ന ചന്ദ്രന്റെ വൈൽഡ് ലൈഫ് സാങ്ചുറിയായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു എക്കോ ടൂറിസമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാൻഡ് എക്കോ ടൂറിസമാണ് തെന്മല എക്കോ ടൂറിസം. 1998 സ്റ്റാർട്ട് ചെയ്ത് അവിടെ സ്റ്റേയിങ് അക്കോമഡേഷൻ ഉണ്ട്. അതുപോലെ ചന്ദ്രനിയിൽ ലിമിറ്റഡ് അക്കോമഡേഷൻ ഫെസിലിറ്റി ഉണ്ട്. Is it okay? അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്താൽ മതിയോ അതോ നേരത്തെ ഇതെല്ലാം ബുക്ക് ചെയ്തിട്ട് പോണോ? മുൻകൂട്ടി ബുക്ക് ചെയ്യാം, മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അതിൽ എക്കോ ടൂറിസം ഒരു പ്രോഗ്രാം ഓഫീസർ, ഒരു എക്കോ ടൂറിസം പ്രോഗ്രാം ഓഫീസർ ഉണ്ട്. അവരുടെ നമ്പർ മാഡം സുധീഷ് നമ്മൾ പിന്നെ ഷെയർ ചെയ്യാം. അതുപോലെ ചന്ദ്രണി വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ അവരുടെ നമ്പറെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചന്ദ്രനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം റെയിനി സീസൺ. ഒത്തിരി വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ എന്ന് പറയുന്ന റെയിനി സീസൺ ആയിരിക്കും. സമ ഓഫ്കോഴ്സ് ഈ ബോട്ടിനെല്ലാം പോകാനായിട്ട് സമറായിരിക്കും. കൂടുതൽ ആനിമൽസ് റിസർവറിന്റെ സൈഡിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ സമ്മർ സീസണില് ബോട്ടിങ്ങിന് പറ്റിയ സീസൺ സമ്മറാണ്. ഓക്കെ, താങ്ക് യു സർ. ഞാൻ ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് സർ. വെബ്സൈറ്റ് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ, ചാറ്റ് ബോക്സിൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് അത് കമ്മ്യൂണിക്കേഷൻസ് ആരണ്യകം ഡോട്ട് ഓർഗിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ വിൽ ബി പ്രൊവൈഡിങ് യു വിത്ത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ്. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സെന്തുറിനെയും അഗസ്ത്യാർകൂടം ഏകദേശം അടുത്തടുത്ത് തന്നെയാണ്. അത് രണ്ടു തമ്മിലുള്ള ഈ ബയോഡൈവേഴ്സിറ്റി ഡിഫറൻസ്, ഞാൻ അഗസ്ത്യാർകൂടത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഞങ്ങൾ കാര്യമായിട്ടുള്ള ബേർഡ്സിനൊന്നും കണ്ടില്ല, ബേർഡ്സ് ആനിമൽസിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ അതും ഇത് ഏകദേശം ഒരേ അടുത്തടുത്തുള്ള സ്ഥലമാണല്ലോ, അപ്പൊ ഇത് ഡിഫറൻസ് ആയിട്ട് ഒന്ന് പറയാമോ? ചന്ദ്രനിയും അഗസ്ത്യാർകൂടവും ഏകദേശം 30 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇപ്പൊ ചന്ദ്രനിക്കും അഗസ്ത്യാർകൂടത്തിന് ഇടയ്ക്കുള്ള ട്രാക്ട്, അത് അഗസ്ത്യാർകൂടം വരുന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കീഴിലാണ്. അത് നിങ്ങൾ പോകുന്നത് പക്ഷെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്തുകൂടെ ആയിരിക്കും ഈ അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്നത്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ അഗസ്ത്യാർകൂടവും ചന്ദ്രനിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അഗസ്ത്യമലയുടെ രണ്ട് പാർട്ട് തന്നെയാണ്. ബയോഡൈവേഴ്സിറ്റി വാല്യൂല് ഞാൻ പറയുന്നത് ചന്ദ്രനിയാണ് റിച്ച് എന്നുള്ളതാണ്. അഗസ്ത്യാർകൂടത്തില് ഇറ്റ്സ് ഓൺ, അതിന്റെ ഇക്കോസിസ്റ്റം വേറെയാണ്. അവിടെ കാണുന്ന ചില ഇപ്പോ നമ്മുടെ ബെൻഡിങ്കിയ കൊണ്ടപ്പന, അത് അഗസ്ത്യാർകൂടത്തിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ്. അഗസ്ത്യാർകൂടം അതിന്റെ നമ്മുടെ ചന്ദ്രനിയും അഗസ്ത്യാർകൂടവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ചന്ദ്രനി ഈസ് കമ്പാരിറ്റീവ്ലി ഒരു ഡെൻസ് ഫോറസ്റ്റ് ഉള്ള എവർഗ്രീൻ ഫോറസ്റ്റും സെമി എവർഗ്രീൻ ഫോറസ്റ്റും ഒക്കെ കൂടുതലുള്ള ഒരു സാങ്ച്വറിയാണ് ചന്ദ്രനി വാലീസും. പക്ഷേ ഈ അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടുതൽ ഗ്രാസ് ലാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മാമൽ സ്പീഷീസ് കൂടുതലാണ്, ബേർഡ് സ്പീഷീസ് കുറവായിരിക്കും. ഓക്കെ സാർ, താങ്ക് യു.
ഈ തൊട്ടടുത്ത് കിടക്കുന്ന നേരത്തെ സൂചിപ്പിച്ച പ്രക്കാട് മുണ്ടന്തുരയുടെ ഭാഗമായിട്ടുള്ളതുകൊണ്ടും അതുപോലെ ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആയതുകൊണ്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസോ എന്തെങ്കിലും അവിടെ വരുന്നുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും ഞാനൊരു പ്രപ്പോസല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പുതിയ സാങ്ച്വറി ഇൻ ബിറ്റ്വീൻ പേപ്പാറ ആൻഡ് ചെന്തുരുണി, അതായത് പൊന്മുടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ള ഒരു പ്രപ്പോസൽ. അതൊരു അത് ഗവൺമെന്റ് പരിഗണനയിലാണ്. അറൌണ്ട് 65 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ള ഒരു സാങ്ച്വറിയാണ് പ്രപ്പോസ് ചെയ്തത്. അതും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കളക്കാട് മുണ്ടന്തുറ ഓൾറെഡി ഒരു ടൈഗർ റിസർവാണ്. അപ്പോൾ കളക്കാട് മുണ്ടന്തുറയുടെ ആ ടൈഗർ റിസർവിന്റെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് തന്നെ ചെന്തുരുണി, ദെൻ പൊന്മുടി സാങ്ച്വറി, ദെൻ പേപ്പാറ ആൻഡ് നെയ്യാർ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ടൈഗർ സാങ്ച്വറി അല്ലെങ്കിൽ ടൈഗർ റിസർവിനുള്ള സ്കോപ്പ് ഉണ്ട്. ഇവിടുത്തെ ഈ ഫോറസ്റ്റ് ഡിപ്പെൻഡൻസ് ഇപ്പൊ അവര് ഈ കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് നമ്മൾ ഡിപ്പെൻഡൻസ് കുറക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഇപ്പൊ റോസ്മല എസ്റ്റേറ്റും ഒക്കെ ഉള്ള കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, എന്നാൽ പോലും എങ്ങനെയാണ് ഫോറസ്റ്റ് ഡിപ്പെൻഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഫോർ എക്സാമ്പിൾ, അതെല്ലാം നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അവിടെ? ചെന്തുരുണിയില് ട്രൈബൽ സെറ്റിൽമെന്റ്സ് ഇല്ല, അതാണ് ചെന്തുരുണിയുടെ പ്രത്യേകത. അസച്ച് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ഇല്ല. അവിടെ ഉള്ള എൻക്ലോഷർ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്ന നോൺ ട്രൈബൽ സെറ്റിൽമെന്റ്സ് ആണ്. അത് റോസ്മലയാണ്, ഒള്ളി നോൺ ട്രൈബൽ അല്ലെങ്കിൽ ഒള്ളി സെറ്റിൽമെന്റ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്. അപ്പോ റോസ്മലയുടെ ഒരു റീലൊക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. റീബിൽഡ് കേരള എന്നുള്ള ഒരു സ്കീമില് റോസ്മലയുടെ റീലൊക്കേഷൻ ഇപ്പോൾ അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. അതിൽ കുറച്ച് ആളുകൾ, നേറ്റീവ്സ്, അവിടുത്തെ ഫാമിലീസ് അതിന്റെ വോളണ്ടറി റീലൊക്കേഷന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റ് ചിലര് അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റീലൊക്കേഷന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിൽ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ചെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷനും തിരുവനന്തപുരം തിരുവനന്തപുരം ഡിവിഷനും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു കമ്പൈൻഡ് ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നടക്കുന്ന റീലൊക്കേഷൻ ആക്ടിവിറ്റീസ്. അതായത് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുടെ ഭാഗമായിട്ടുള്ള റോസ്മലയും കട്ടിളപ്പാറയും, കട്ടിളപ്പാറ എന്ന് പറയുന്ന ഫ്രിഞ്ച് ഏരിയയിലുള്ള ഒരു സെറ്റിൽമെന്റും ഈ റീലൊക്കേഷന് സന്നദ്ധമായിട്ട്. അതിൽ ഈ കട്ടിളപ്പാറയിലെ പോപ്പുലേഷനിൽ ഏകദേശം 90% ആൾക്കാരും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്, വോളണ്ടറി റീലൊക്കേഷന്. പക്ഷെ ഈ റോസ്മലയിൽ വരുമ്പോൾ ഏകദേശം ഒരു 20-30% ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഫേസിൽ വില്ലിങ്നെസ് അറിയിച്ചിട്ടുള്ളൂ. ഈ കൺസർവേഷൻ അപ്രോച്ചസ് പീപ്പിൾ ഹു ലിവ് ഇൻ ഫോറസ്റ്റ് അവരെ ഫോറസ്റ്റിൽ നിന്ന് മാറ്റുന്ന, ഐ മീൻ ഡിഫറെന്റ് അപ്രോച്ചസ് ടു കൺസർവേഷൻ. ഒന്ന് ആളുകളെ ആണ് പീപ്പിൾ ആർ ട്രഡീഷണലി ലിവിംഗ് ഇൻ ഫോറസ്റ്റ് അവരെ താമസിപ്പിച്ചുകൊണ്ട് കൺസർവേഷൻ ചെയ്യണമെന്നും, അനദർ ഇസ് ബിലീവിംഗ് ദാറ്റ് ദേ ഷുഡ് ബി റിമൂവ്ഡ് ഔട്ട്. അതൊരു ടോപ്പിക്. അപ്പൊ അതിനെ പറ്റി താങ്കളുടെ വ്യൂ എന്തുവാ? ജനങ്ങളെ അവിടെ താമസിപ്പിച്ചു കൊണ്ടുള്ള കൺസർവേഷൻ അവരുടെ ജനങ്ങളുടെ ഡിമാൻഡ്സ്, അവരുടെ ലോങ് ടൈം ഡിമാൻഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സപ്പോസ് ഫോർ എക്സാമ്പിൾ റോഡ്സ്, ടെലഫോൺ, പിന്നെ അതർ ഫെസിലിറ്റീസ്, അപ്പൊ അത് നമ്മളെ കൺസർവേഷനിൽ ഒരു ഇതും ചേർക്കാതെ, അല്ലെങ്കിൽ കൺസർവേഷൻ നമ്മൾ നോക്കാതെ അവർക്ക് ഈ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അത് ദാറ്റ് വിൽ ബി എഗൻസ്റ്റ് ദ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന വനത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന എൻക്ലോഷേഴ്സ് റീലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇപ്പൊ ഈ റോസ്മല, ഫോർ എക്സാമ്പിൾ റോസ്മല എൻക്ലോഷർ ഈസ് സിറ്റുവേറ്റഡ് 15 കിലോമീറ്റേഴ്സ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്. അപ്പൊ ഈ 15 കിലോമീറ്ററിലൂടെയുള്ള റോഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക് കണക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഫെസിലിറ്റീസ്,
മാത്രമല്ല ഈ 15 കിലോമീറ്റർ അകത്തുള്ള എൻക്ലോഷറിലേക്കുള്ള ഇവിടുത്തെ റിലേറ്റീവ്സിന്റെ മൂവ്മെന്റ്സ് ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ എഗൈൻസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഏരിയയിൽ ഉള്ള സെറ്റിൽമെന്റുകളെ പുനരധിവസിപ്പിക്കുന്ന റീലൊക്കേറ്റ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് കൺസർവേഷൻ. അതൊരു ഓൾഡ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന പഴയ പ്ലാന്റേഷൻ ആണ്. ലേറ്റർ സ്റ്റേജിൽ പല ജനങ്ങൾക്കായിട്ട് പല ആൾക്കാരായിട്ട് അത് വാങ്ങി അവർ അവിടെ സെറ്റിൽ ചെയ്തു. ഏകദേശം 247 ഫാമിലിയോളം അവിടെ സെറ്റിൽ ചെയ്തു. അവരിപ്പോ പല ആളുകളുടെ കയ്യിലാണ്. ഓരോ ഒരാൾക്ക് 10 cents to 3 acres വരെയുള്ള കൈവശക്കാരാണ് അവിടെ ഉള്ളത്. ലോക്കൽ പബ്ലിക് ആണ്, എസ്റ്റേറ്റ്സ് അല്ല. അതാണ് ക്വസ്റ്റ്യൻ. അതാണ് അവര് 15 kilometers പുറത്തു വന്നിട്ട് വേണം ജോലിക്ക് പോവാൻ. അതില് പലരും അപ്പൊ അതിനകത്തുള്ള ജോബ് സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവര് പലരും റീലൊക്കേഷൻ ആയിട്ട് വില്ലിംഗ് ആയിട്ട് വന്നത്. ഫോറസ്റ്റ് ഡിപെൻഡൻസി കുറവാണ്. അവരില് പോർച്ചേഴ്സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്റെ 4 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു കേസ് പോലും നമുക്ക് റോസ്മലയുമായിട്ട് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി വളരെ സ്ട്രോങ് ആണ്. അവരുടെ മെയിൻലി അവര് അവിടെ തന്നെ അവരുടെ അഗ്രികൾച്ചർ, അവര് നമ്മളെ പവർ ഫെൻസ് എല്ലാം, സോളാർ പവർ ഫെൻസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അതിന്റെ കിട്ടും. നമ്മുടെ മാൻ ആനിമൽ കോൺഫ്ലിക്ട് വളരെ കുറഞ്ഞ ഒരു ഏരിയയാണ് റോസ്മലി. അത് വനത്തിനകത്താണെങ്കിലും മാൻ ആനിമൽ കോൺഫ്ലിക്ട് വളരെ കുറഞ്ഞ ഒരു ഏരിയയാണ് റോസ്മലി. ബട്ട് അവര് കാര്യം, അവര് വളരെ കാലം മുൻപ് തന്നെ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പ്രതിവിധി അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അവർക്കറിയാം ഈ ഫെൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ആന എല്ലാം ഇറങ്ങും, മറ്റു മൃഗങ്ങൾ ഇറങ്ങും എന്നുള്ള പേടി അവർക്കുണ്ട്. അവരുടെ നെസസിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ നീഡാണ് ആ പവർ ഫെൻസ്, അതിന് ചുറ്റുമുള്ള പവർ ഫെൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനകത്ത് ആനയോ മറ്റു ജീവികളോ ഇറങ്ങുന്നില്ല. ഇപ്പൊ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ ബേസിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഏരിയയാണ് റോസ്മലി. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവര് കൂടുതൽ ആൾക്കാരെ അവിടെ ജീവിക്കാനായിട്ട് വീണ്ടും താമസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഈ റീലൊക്കേഷന്റെ പറഞ്ഞപ്പോ റീലൊക്കേഷൻ ഓഫ് പീപ്പിൾ, എനിക്ക് തോന്നുന്നു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കൺസർവേഷനെ പറ്റി നമ്മളൊരു ഒരു ദിവസം ഒരു പ്രോഗ്രാം നമുക്ക് നടത്താവുന്നതാണ്. കാരണം വളരെയധികം ആളുകള് ഇതേ ചോദ്യങ്ങള് പറയുന്നുണ്ട്, കാടിന്റെ അകത്തുള്ളവരെ എന്തിനാ കാട്ടിൽ നിന്ന് പുറത്താക്കുന്നതെന്ന്. പക്ഷെ കാടിന്റെ അകത്തുള്ളവർക്ക് പുറത്ത് പോയേ പറ്റൂ എന്ന് പറയാം, ഇല്ലെങ്കിൽ കാടിന്റെ അകത്ത് എല്ലാ ഫെസിലിറ്റീസും വേണം. ഒരു ഒരു ഐ സ്റ്റിൽ റിമെമ്പർ ഒരു എക്സ്പീരിയൻസ്, അഗസ്ത്യമല ബയോളജിക്കൽ പാർക്ക് എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗത്തുള്ളൊരു കോളനിയിൽ നിന്ന് ഒരു റെപ്രസെന്റേഷൻ വൈൽഡ് ലൈഫ് ബോർഡിന്റെ മുന്നിൽ വന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് അവിടേക്ക് റോഡ് വേണം, രാവിലെയും വൈകുന്നേരവും KSRTC ബസ് വേണം, അവിടെ ഒരു പറ്റുമെങ്കിൽ അവിടെ ഒരു ആയുർവേദ ആൻഡ് അലോപ്പതി ഹോസ്പിറ്റൽ വേണം, എല്ലാ സൗകര്യങ്ങളും അവിടെ വേണം. അന്നത്തെ മന്ത്രിയുടെ മറുപടി എനിക്ക് വളരെയധികം നന്നായിട്ട് ഓർക്കുന്നുണ്ട്, കാടിന്റെ അകത്ത് ജീവിക്കുമ്പോൾ കാട്ടിലെ പോലെ ജീവിക്കുക, അല്ല എല്ലാ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളെ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും തരാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വ്യൂ ഒരു ഒരു പരിധിവരെയുണ്ട്. പക്ഷെ ഇത് ആദിവാസികളെ തന്നെ പലപ്പോഴും പുറത്തേക്ക് വരാനായിട്ട് വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കാരണം അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പലരും പല വ്യൂസ് ഉണ്ട്. ജെയിംസിന് ചിലപ്പോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയേക്കും. ജെയിംസ്, ഇല്ല അതിന് അതിന്റെ അതിന് തന്നെ ഒരു ഒരു മീറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞില്ലേ? നല്ലതാണ്, നന്നായിരിക്കും. അങ്ങനെ ഒരു ഒരു പ്രോഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം, ഒരു ഡിസ്കഷൻ നടത്താവുന്നതാണ്. While we wait for more questions, I would like to mention that tomorrow at 6 p.m., the day 4 of celebrations, we are discussing Shola National Parks. Ms. Lakshmi, Assistant Conservator of Forest, Kerala Forest and Wildlife Department, will be giving the talk.
We hope that all of you will be able to join us tomorrow also. If are there any Aranyakam Nature Foundation vasathil ippo enikku thonunnathu ee adhigam ariyappadatha ഒരു ചില വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്താനും അവരുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത അവരെ ഒന്ന് ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ശ്രമത്തിലാണ്. അതിലൂടെ ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ ചോദിച്ച പോലെ, പക്ഷെ വളരെ കുറച്ചുപേരെ ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അപ്പൊ നാളെ നാഷണൽ പാർക്കിലെ ഷോല നാഷണൽ പാർക്കിലെ കുറിച്ച് ഷോല നാഷണൽ പാർക്കിലെ കുറിച്ച് അവിടെ വൈൽഡ് ലൈഫ് പാർട്ണർ മിസ്സസ് ലക്ഷ്മി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. അപ്പൊ നാളെയും പങ്കെടുക്കുക. എനിക്ക് ഇപ്പോ എനിക്ക് ഒരു കമന്റ് കൂടി പാസാക്കേണ്ടതുണ്ട്. ഷാനവാസ് വാസ്തവത്തില് വളരെയധികം ഒഫീഷ്യൽ ടൈറ്റിൽനെസിന്റെ ഇടയ്ക്കാണ് ഇന്ന് വന്നത്. ഒരുപക്ഷെ ഇത് നാളത്തേക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം വരെ ഉണ്ടായിരുന്നു. സാധാരണ ഇപ്പൊ എന്നെ പോലുള്ളവരൊക്കെ ഗർജിച്ച് അവതരിപ്പിക്കുന്നതിന് പകരം വളരെ വളരെ മാന്യമായ രീതിയിൽ എന്ന് പറയാവുന്ന രീതിയില് കാര്യങ്ങൾ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. വളരെയധികം സന്തോഷം ഷാനവാസ്. ഒരു ഒരു ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ് വിൽ ബി കമിങ്. തബു ഹൈ Are there any more questions? If there are no more questions, I think I would like to call upon Dr. P.C. Rajiv, Aranyakam Nature Foundation Trustee, to give the vote of thanks. Sir. I'm clear on how. So good afternoon, one and everyone who is present here. Honorable Chief Guest Shanavas, sir, and respected Chairman of our society, Dr. Isa, and all other participants. It has been a great honor for me to talk to you, to all the dignitaries, to talk about the vote of thanks. അപ്പോ ഒരു നല്ല നല്ല തിരക്കിന്റെ ഇടയിൽ പോലും സാർ ഇങ്ങനെ വന്ന് ഇങ്ങനത്തെ ഒരു നല്ലൊരു ടോക്ക്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്ക് പറഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളിങ്ങനെ ഇപ്പോ ഞാനൊക്കെ ഐ ഹാവ് ബീൻ ടു ഫോറസ്റ്റ് ഓൺലി ഫോർ ദ റീസെന്റ് ഒരു 2 years ആയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ കാടുകളൊക്കെ ഇങ്ങനെ പണ്ട് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ദിസ് വാസ് ശങ്കുരണി എന്ന് പറഞ്ഞ മീൻസ് ഇതെനിക്ക് അറിയപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഞാൻ പോയത് കൊണ്ടാണ് ഞാൻ സ്ഥലത്ത് നേരത്തെ ചോദിച്ചത് മറ്റേ അഗസ്ത്യാർകൂടത്തിനെ പറ്റി. പക്ഷേ ഫീൽ വെരി ഇൻട്രസ്റ്റിംഗ്, വെരി റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കാണാനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് എന്തായാലും അവിടെ വരുന്നതായിരിക്കും. സോ വെരി താങ്ക്സ് ടു ഓൾ ദി ഡിഗ്നിറ്ററീസ് ഹു ഹാസ് ബീൻ പ്രസൻറ്റ് till the end of the section. കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ മെസ്സേജസ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയും തുടർച്ചയായിട്ട് ഇങ്ങനത്തെ ടോക്കുകൾ ഇനിയും ഭാവിയിൽ ഉണ്ടാവുന്ന നമ്മളെ ഇത് തരും. ഓക്കെ, സോ ഈശ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ദിസ് ഈസ് ദ സെക്കൻഡ് ഇയർ ഓഫ് അവർ അരുണികം നേച്ചർ ഫൗണ്ടേഷൻ. കഴിഞ്ഞ കൊല്ലം ഇതേപോലത്തെ ടോക്കുകൾ ഉണ്ടായിരുന്നു. അന്ന് കൺസർവേഷനെ പറ്റിയിട്ടായിരുന്നു മെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ടോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിറ്റിൽ നോൺ ഓർ അൺനോൺ സാഞ്ചറീസിനെ പറ്റിയിട്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ചെങ്കിലും ഇത് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ടോക്ക്. അത് കുറച്ചൊക്കെ ഗുണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആസ് ഡോക്ടർ അരുവി ഹാസ് ടോൾഡ്, ടുമോറോ വിൽ ബി അവർ നെക്സ്റ്റ് സെക്ഷൻ ഓൺ ഷോല ഫോറസ്റ്റ്. സോ അപ്പോൾ ഇത്രയും പേഷ്യൻ്റായിട്ട് എല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. വെരി പ്ലീസ് ടു എൻഡ് ദിസ് ടോക്ക്. താങ്ക് യു വൺസ് അഗെയിൻ സാർ. പിന്നെ ഈ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്കഷന് എന്ത് ടോപ്പിക്കാന്നുള്ളതിനെ നമ്മളെ എല്ലാ ആരോഗ്യത്തെ എല്ലാ മെമ്പേഴ്സും പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും ഉണ്ട്, പക്ഷേ ചിലപ്പോൾ മിസ്സാവും കേട്ടോ. ഡോക്ടർ അരുവി, സന്ദീപ് ദാസ്, ശ്രീനാഥ്, രൂപേഷ്, നമ്മൾ സുദീപ്, ധ്രുവരാജ്, അലിബായ്, ഷമീം, അമീർ, നമ്മൾ 10 പേരാണ് ഇപ്പോൾ മെമ്പേഴ്സ് ഉള്ളത്. നമ്മളെല്ലാവരും കുറെ ആൾക്കാരുടെ സജഷൻസ് വഴിയാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്സ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓൺലി ദ കണ്ടിന്യൂഷൻ ഫേസ്. ഇനിയും നമ്മൾ ഇതേപോലത്തെ നല്ല ടോക്കും ഉണ്ടാവും, നല്ല ഡിസ്കഷനും ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ടും സഹകരണവും ഇനി അടുത്തുള്ള മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുന്നു ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ഓൾ ഫോർ ദ പേഷ്യൻ്റ് ലിസണിങ് ആൻഡ് എ ബ്യൂട്ടിഫുൾ വെരി ഇൻട്രസ്റ്റിംഗ് ഇൻട്രാക്ഷൻസ്. താങ്ക് യു ഓൾ. ഐ തിങ്ക് മെനി ഓഫ് വിൽ ബി എഗെയിൻ വിസിറ്റിംഗ് അസ് ടുമോറോ അറ്റ് സെയിം ടൈം 6:00.
താങ്ക് യു താങ്ക് യു ഷനവാസ് താങ്ക് യു കാണുന്നില്ല മുഖം ഇടയ്ക്ക് കണ്ടിരുന്നു താങ്ക് യു സർ ജഹാസ് ഈസ് ദേർ ബട്ട് ഹി കാനോട്ട് ബി സീൻ വസതിലെ ഈ ഇത്തരം മീറ്റിംഗുകളിലൂടെ ആൾക്കാരെ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് വലിയൊരു ആശ്വാസം.